أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلة حيلتي أدركني يا حبيب الله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين. والحمد لله رب العالمين. يا رحمة الله إني خائف وجل. يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا باسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم كرمك تجلي دکا میرے مولا مجھے بھی مدینہ بلا میرے مولا ہر وقت تصور میں مدینے کی گلی ہو اور یاد مصطفیٰ صلی اللہ علیہ وسلم میرے دل میں بھی ہو. یہ
ایک بار مدینہ جانا ہے پھر واپس لوٹ کر نہیں آنا ہے دنیا کا سب سے مشکل کام مدینے سے واپس آنا جہاں روضہ ہے پاک خیر المرا صلی اللہ علیہ وسلم وہاں جنت نہیں ہے تو پھر اور کیا ہے جنت کی ہوا ہے آتی ہے بیٹا ہو مسجد نبوی میں زمین و زمان تمہارے لیے مکین و مکان تمہارے لیے تنین و چنا تمہارے لیے بنے دو جہاں تمہارے لیے سوادرنی رہا പണ്ഡിതന്മാർ ഉമറാക്കൾ മഹൽ നേതൃത്വമായ കമ്മിറ്റി ഭാരവാഹികൾ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ കാരണവന്മാർ യുവാക്കൾ ഉമ്മമാർ സഹോദരിമാർ ഇവിടെ കുറച്ച് കസേര വാക്കിയുണ്ടല്ലേ. ഇനി ആളുകൾ വന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കരയിക്കാൻ വലിയ ഇടങ്ങിയാണ്. അപ്പൊ ഇപ്പത്തുള്ള ആളുകൾ നല്ല മനസ്സോടെ വിഷമുണ്ടെങ്കിലും വേണ്ട, വിഷമില്ലെങ്കിൽ ഒന്ന് കയറി അങ്ങോട്ട് ഇരുന്നാൽ വലിയ സന്തോഷമായിരിക്കും. അല്ലാഹുവേ, ഇതുപോലെ സ്വർഗത്തിൽ മുമ്പോട്ട് കയറിയിരിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകണേ റഹ്മാൻ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ നമ്മെ എല്ലാവരെയും നിന്റെ ഹബീബായ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഇവിടെ ആരുടെ പേരിലാണോ നാം ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ആ മഹാന്മാരോടൊപ്പം നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുമായി ഒന്നിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാഹ്, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കൾ അവരുടെ ഉറൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള വേദിയിലാണ് നാം ഉള്ളത്. റബീഉൽ ആഖർ മാസം ഔലിയാക്കളുടെ മാസമാണ്, മഹാന്മാരുടെ മാസമാണ്. ഖുതുബുൽ അഖ്താബ് ഗൗസുൽ അഅലം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സറഹുൽ അസീസ് മഹാനവരുകളെ ഓർക്കുന്ന മാസമാണ്. അല്ലാഹു തആല ആ മഹാന്മാരുടെ എല്ലാം ഇരുനോട്ടമുള്ള സദസ്സായി ഈ സദസ്സ് അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറവട്ടെ. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാർ വലിയ പവറുള്ളവരാണ്. ഔലിയാക്കൾ മൊത്തത്തിൽ തന്നെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരാണ്.
അതുകൊണ്ടാണ് അവർക്ക് ഔലിയാക്കൾ ഔലിയാക്കൾ എന്ന് പറയുന്നു. ആ ഔലിയാക്കൾ തന്നെ വ്യത്യസ്ത കാറ്റഗറിയിൽ ഉള്ളവർ ആണ്. ആ കൂട്ടത്തിൽ വലിയ പവർഫുൾ ആളുകളാണ് ഇവിടെ മുറപ്പെട്ട് കിടക്കുന്ന മഹാന്മാർ. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എന്ത് വിഷയം വരുമ്പോൾ ആ മഹാന്മാരുടെ പേരിൽ നേർച്ചയാക്കിയാൽ അത് അപ്പോൾ തന്നെ അതിന് പരിഹാരം കിട്ടിപ്പോയി. അല്ലാഹു തആല ആ തനിമ എക്കാലത്തും ഈ നാട്ടിലും പരിസരങ്ങളിലും അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകേണ്ടവരാണ്. ഈ ദുനിയാവ് ആർക്കും ശാശ്വതമല്ല. لكان رسول الله فيها مخلدا ഈ ലോകത്ത് ഈ ദുനിയാവിൽ ഒരാൾക്ക് ശാശ്വതമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നുവെങ്കിൽ അത് റഹ്മത്തുൽ ആലമീൻ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്നു. തങ്ങൾക്കും ലഭിച്ചില്ല. ഏതുവരെ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കും പറയാൻ ഒരാൾക്കും കഴിയില്ല. ഇവിടുത്തെ ബന്ധങ്ങൾ കുടുംബ ബന്ധമായാലും ഭാര്യഭർത്തൃ ബന്ധമായാലും മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള ബന്ധമായാലും അയൽവാസികൾ തമ്മിലുള്ള ബന്ധമായാലും നാട്ടുകാർ തമ്മിലുള്ള ബന്ധമായാലും കൂട്ടുകാർ തമ്മിലുള്ള ബന്ധമായാലും അത് ഇടക്ക് വച്ച് അത് ഒരൽപ്പം നിന്നുപോവുകയാണ്. എന്നിട്ട് യഥാർത്ഥത്തിൽ ആ ബന്ധം അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരം മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളത് സ്വർഗത്തിലാണ്. അല്ലാഹു തആല നമുക്ക് ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം എല്ലാം ഇങ്ങോട്ട് വന്നത് തന്നെ ആ സ്വർഗത്തിൽ എത്താൻ വേണ്ടിയാണ്. ഇവിടെയുള്ള ഭാര്യഭർത്താക്കന്മാർ സ്വർഗത്തിൽ ഭാര്യഭർത്താക്കന്മാരാണ്. ഇവിടെയുള്ള മാതാപിതാക്കളും മക്കളും സ്വർഗത്തിൽ മാതാപിതാക്കളും മക്കളുമാണ്. ഇവിടെയുള്ള കൂട്ടുകാർ സ്വർഗത്തിലെ കൂട്ടുകാരാണ്. ഇവിടെയുള്ള അയൽവാസികൾ സ്വർഗത്തിലെ അയൽവാസികളാണ്. ഇവിടെയുള്ള നാട്ടുകാർ സ്വർഗത്തിലെ നാട്ടുകാരാണ്. ഏതുവരെ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനോടൊരു ചോദ്യം അൽ ഫതാവൽ ഹദീസിയ എന്ന കിതാബിൽ കാണാം. ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടുമ്പോ ആ സദസ്സിൽ ഇൽമ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരാൾ വരികയും അയാൾ പറഞ്ഞു കൊടുക്കുന്ന ഇൽമ് സദസ്സിലുള്ളവരെല്ലാം ഇരുന്ന് കേൾക്കുകയും ചെയ്യുമ്പോൾ ഇവർ തമ്മിലുള്ള ഈ അറ്റാച്ച്മെന്റ് ഈ ബന്ധം സ്വർഗത്തിൽ എത്തിയാൽ അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയുമോ? ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, അതെ, മനസ്സിലാക്കാൻ കഴിയും. ഈ
ഇൽമ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്ന അയാളോട് ആ സദസ്സിൽ ഒരുമിച്ചു കൂടിയവർ ചോദിക്കും, നിങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ സദസ്സിൽ നാം സംഘടിപ്പിച്ച സദസ്സിൽ ഇൽമു പറഞ്ഞു തരാം വന്നിരുന്നല്ലോ. ആ സദസ്സിൽ ഞാനുണ്ടായിരുന്നു. അപ്പൊ ഈ ഇൽമു പറഞ്ഞു കൊടുക്കാമെന്ന ആള് പറയും, അതെ നിങ്ങൾ ആ സദസ്സിലുണ്ടായത് ഞാൻ കണ്ടിരുന്നു. എന്നാൽ ഇവിടെയുള്ള ഏത് ബന്ധങ്ങളായാലും അത് ഇടക്ക് വെച്ച് ഒന്ന് നിന്നു പോകുമെങ്കിലും അത് പിന്നീട് ഒരിക്കലും മുറിഞ്ഞു പോകാത്ത രൂപത്തിൽ എന്നേക്കും കാലാകാലമായി നിലനിൽക്കുന്നത് സ്വർഗത്തിലാണ്. അല്ലാഹു നമ്മുടെ ബന്ധങ്ങൾ മുഴുവനും ആ രൂപത്തിലാക്കി തരുമാറട്ടെ. ഔലിയാക്കളോടുള്ള ബന്ധം, അമ്പിയാക്കളോടുള്ള ബന്ധം, ഈ രൂപത്തിൽ ഏത് ബന്ധങ്ങളാണെങ്കിലും അങ്ങനെയാണ്. അപ്പൊ ദുനിയാവിൽ ജീവിക്കുന്ന നാം ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെയുള്ള ബന്ധങ്ങൾ മുഴുവനും അത് സ്വർഗത്തിൽ എത്തിക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. നമ്മെക്കൊണ്ട് സ്വർഗത്തിൽ എത്തിക്കാനും കഴിയും, എത്തിക്കാതിരിക്കാനും കഴിയും. എല്ലാ ബന്ധങ്ങളും സ്വർഗത്തിൽ എത്തുകയില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ ബന്ധങ്ങൾ മുഴുവനും സ്വർഗത്തിൽ എത്തിക്കാൻ കഴിയണം. അങ്ങനെ ഈ ബന്ധങ്ങളെല്ലാം സ്വർഗത്തിൽ എത്തണമെങ്കിൽ നമ്മൾ ഇസ്ലാം ദുനിയാവിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ജീവിക്കണം. അതിൽ ഏറ്റവും പ്രധാനമായി പുരുഷന്മാരും സ്ത്രീകളും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ബന്ധമാണ് ഭാര്യ ഭർത്തൃബന്ധം. അത് കേവലം ദുനിയാവിൽ കുറഞ്ഞ കാലത്തേക്കുള്ളത് മാത്രം അല്ല, മറിച്ച് ആ ബന്ധം കൊണ്ട് സ്വർഗത്തിൽ എത്തണം. ഈ സദസ്സിൽ ധാരാളം പുരുഷന്മാരുണ്ട്, സ്ത്രീകൾ. പുരുഷന്മാരൊക്കെ ആഗ്രഹിക്കുന്നത് ദുനിയാവിൽ ഉള്ള എന്റെ ലൈഫ് പാർട്ട്ണറായ എന്റെ ഭാര്യ സ്വർഗത്തിലെ എന്റെ ഭാര്യയാകണം. സ്വർഗത്തിൽ ദുനിയാവിലുള്ള സ്ത്രീകൾ ഭാര്യമാർ ചിന്തിക്കുന്നത് ദുനിയാവിലെ എന്റെ ഭർത്താവ് സ്വർഗത്തിലെ എന്റെ ഹസ്ബൻഡ് ആകണം, എന്റെ ലൈഫ് പാർട്ട്ണർ ആകണം. എന്നാൽ ചിലർ എന്താണ് ഭാര്യ ഭർത്തൃ ജീവിതം എന്നൊന്നും മനസ്സിലാക്കാതെ, അതിന്റെ ആശയം ഉൾക്കൊള്ളാതെ, ലക്ഷ്യം മനസ്സിലാക്കാതെ ഭാര്യ എന്ന് പറഞ്ഞാല് അപ്പുണ്ടാക്കി തരും, വസ്ത്രമലക്കി തരും, കുപ്പായം തെച്ചു തരും, ഭർത്താവ് എന്ന് പറഞ്ഞാല് ഭർത്താവ് ചെലവിന് തരും, കുട്ടികളെ സമ്മാനിക്കും എന്നിങ്ങനെ ആ ബന്ധങ്ങൾ മാത്രം മനസ്സിലാക്കി ജീവിക്കുന്ന ആളുകൾ ആണെങ്കിൽ അവർ ഈ ലക്ഷ്യത്തേക്ക് എത്തിച്ചേരാൻ പ്രയാസം ആണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിച്ചത് കാണാം, യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ള ജനങ്ങളെ, ഈമാനുള്ളവരെ വിളിച്ചിട്ട് അല്ലാഹു തആല പറയുകയാണ്, ഖൂ ഔഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെയും അതുപോലെ തന്നെ നിങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. നിങ്ങൾ അത് ശ്രദ്ധിക്കണം. കേവലം നിങ്ങളെ മാത്രം നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ പോരാ, വഅഹ്ലീകും നാറാ, നിങ്ങളുടെ ഭാര്യമാരെയും നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ആ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ കുട്ടികളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ആ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഇനി ഈ പറയുന്നത് ഭാര്യമാരോടാണെങ്കിൽ അതിന്റെ അർത്ഥം എങ്ങനെ വരും? ഓ സ്ത്രീകളെ, നിങ്ങൾ നിങ്ങളെ മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ പോരാ,
നിങ്ങളുടെ ഭർത്താക്കന്മാരെയും മൃഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, നിങ്ങളുടെ കുട്ടികളെയും മൃഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഏത് നരകം? നരകം എന്ന് പറയുന്നത് പോലെയല്ല, കേൾക്കുന്നത് പോലെയല്ല. ആ നരകത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാണ്, വഖൂദുഹ അന്നാസു വൽ ഹിജാറ. ആ നരകത്തിൽ കത്തിക്കാൻ പോകുന്നത് മനുഷ്യരെയാണ്, ജനങ്ങളെയാണ്. ഇതുപോലെ തന്നെ കല്ലുകളെയാണ്, ജനങ്ങളെ കത്തിച്ചിട്ട് കല്ലുകൾ കത്തിച്ച് നരകത്തിന്റെ പവർ വർദ്ധിപ്പിക്കുകയാണ്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ. ആ നരകത്തിന്റെ വാതിൽക്കൽ കാവൽ നിൽക്കുന്നതാരാണ്? നല്ല സ്ട്രോങ് ഉള്ള പവറുള്ള മാലാക്കമാരാണ്, ഫരിഷ്തകളാണ്, ഏഞ്ചലുകളാണ്, മലക്കുകളാണ്. അവർ അറിയാതെ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ആ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അവിടെ സെക്യൂരിറ്റിക്ക് നിൽക്കുന്നത് മലായികത്തുൻ ഖിലാദുൻ ശിദാദ്, നല്ല പവറുള്ള കഴിവുള്ള ശേഷിയുള്ള ബലമുള്ള മലക്കുകളാണ്. ആ മലക്കുകളുടെ പ്രത്യേകത എന്താണ്? അവരോട് എന്താണ് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളത്, ആ വിഷയത്തിൽ അവർ അല്ലാഹുവിനെ ധിക്കരിക്കുകയില്ല. എന്താണോ അവരോട് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളത് ആ കാര്യം അവർ ചെയ്യുന്നവരാണ്. ആ മലക്കുകളാണ് ആ നരകത്തിന് കവൽ നിൽക്കുന്നത്. അതുകൊണ്ട് ആ നരകത്തിൽ നിന്നാണ് നിങ്ങളെയും നിങ്ങളുടെ ഭാര്യമാരെയും നിങ്ങളെ ഭർത്താക്കന്മാരെയും കുട്ടികളെയും നിങ്ങൾ രക്ഷപ്പെടുത്തേണ്ടത്. ദുനിയാവിൽ ജീവിക്കുന്ന ഭർത്താവിന്റെ ബാധ്യതയാണ് ഭാര്യയും കൂടി സ്വർഗത്തിൽ എത്തിക്കുക. ബാധ്യതയാണ് ആ ഭർത്താവിനെയും കൂടി സ്വർഗത്തിൽ എത്തിക്കുക എന്നത് ദുനിയാവിൽ ജീവിക്കുന്ന മാതാപിതാക്കളുടെ ബാധ്യതയാണ്. കുട്ടികളെ സ്വർഗത്തിലെത്തിക്കുക എന്നത്, ഇനി മാതാപിതാക്കൾ ആ റൂട്ടിലില്ല എന്ന് കണ്ടാൽ കുട്ടികളുടെ ബാധ്യതയാണ് മാതാപിതാക്കളെയും കൂടി സ്വർഗത്തിലെത്തിക്കുക എന്നത്. ഓ സുഹൃത്തുക്കളെ, ഇതുപോലെയാണ് ബാധ്യത. നാട്ടുകാരെ സ്വർഗത്തിലെത്തിക്കണം, കുടുംബാംഗങ്ങളെ സ്വർഗത്തിലെത്തിക്കണം, അയൽവാസികളെ സ്വർഗത്തിലെത്തിക്കണം. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് എന്താണ്? വഅൻദിർ അശീറതകൽ അഖ്റബീ. ഓ നബിയേ, തങ്ങൾ മറ്റുള്ള ജനങ്ങളോട് വാത് പറയുമ്പോ, മറ്റുള്ള പൊതുസമൂഹത്തോട് ജനങ്ങൾ വാത് പറയുമ്പോ, തങ്ങൾ വാത് പറയൽ നിർബന്ധമായ ഒരു വിഭാഗം ആളുകൾ ഉണ്ട്, അവരെ ഒരിക്കലും തങ്ങൾ മറന്നുകൂടാ. ആദ്യം തങ്ങൾ വാത് പറയേണ്ടത് അവരോടാണ്. ഈ പാവപ്പെട്ട ഞാനിപ്പോ നിങ്ങളോട് വാത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ ആദ്യം ഞാൻ വാത് പറയേണ്ടത് എന്നോടാണ്, പിന്നെ ഞാൻ വാത് പറയുന്നത് എൻ്റെ ഭാര്യയോടാണ്, ഞാൻ വാത് പറയേണ്ടത് എൻ്റെ വീട്ടുകാരോടാണ്, എൻ്റെ മക്കളോടാണ്, പിന്നെയാണ് ഞാൻ നിങ്ങളോട് വാത് പറയേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറയാണ്, വഅൻദിർ അശീറതകൽ അഖ്റബീൻ. ഓ നബിയെ, തങ്ങളുടെ കുടുംബാംഗങ്ങൾ ഉണ്ടല്ലോ, അവർക്ക് തങ്ങൾ താക്കീത് നൽകണം. മറ്റുള്ളവർക്ക് താക്കീത് നൽകിയാൽ മാത്രം പോരാ, ഏറ്റവും അടുത്ത കുടുംബമുണ്ടല്ലോ, ആ കുടുംബത്തെ തങ്ങൾ താക്കീത് നൽകണോ? സുഹൃത്തുക്കളെ,
അപ്പൊ നമ്മുടെ ബന്ധങ്ങൾ മുഴുവനും അങ്ങനെയാണ് വേണ്ടത്. ഗുരു ശിഷ്യന്മാര് തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് വേണ്ടത്. അതുകൊണ്ടല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം എന്താണ്? അതാ ഭാര്യ ഭർതൃ തമ്മിൽ ബന്ധം. എന്നാലെ ഒരു പ്രവാസിയായ ഒരാൾ എന്നെ വിളിച്ചു, വിളിച്ചിട്ട് വളരെ സങ്കടത്തോടെ പറഞ്ഞു. കൂട്ടുകാരനായ ഒരു സ്നേഹിതൻ, ആ സ്നേഹിതൻ കല്യാണം കഴിച്ചു, കുട്ടികളായില്ല. അങ്ങനെ ഭാര്യയെ ഗൾഫിൽ കൂട്ടിക്കൊണ്ടുപോയി. ഈ ഭർത്താവ് പ്രവാസിയാണ്, ഗൾഫിലും കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഇവരിങ്ങനെ കഴിയുകയാണ്. എന്നാൽ ഇവളെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരിക്കലും ഇവൾക്ക് മക്കളാകൂല എന്ന് ആ ഗൾഫിലുള്ള ഡോക്ടർമാർ വിധി എഴുതി. ഇത് വീട്ടുകാരോട് പറഞ്ഞു. വീട്ടുകാർ തീരുമാനിക്കുകയാണ് പ്രസവിക്കാത്തവളാണോ അവൾ, എന്നാൽ പിന്നെ വേഗം തൊലാക്ക് ചൊല്ലിപ്പിക്കണം, മകനെ കൂടെ തൊലാക്ക് ചൊല്ലിപ്പിക്കണം. സുബ്ഹാനല്ലാഹ്, ഭാര്യ ഒരിക്കലും പ്രസവിക്കുകയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഭാര്യയെ തൊലാക്ക് പറയിപ്പിക്കുന്ന വീട്ടുകാർ നല്ല വീട്ടുകാർ അല്ല. ഇവന് മക്കൾ വേണമെന്നുണ്ടെങ്കിൽ ഇവൻ പ്രതീക്ഷ തെറ്റിക്കേണ്ടില്ല. ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ആശ മുറിഞ്ഞു പോകരുത്. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആശ മുറിഞ്ഞു പോകരുത്. ഓ, ഏത് ഡോക്ടർ പറഞ്ഞാൽ എന്താണ്? ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹ് പടച്ചത് ഒരു ബാപ്പയിൽ നിന്നാണോ? ആ ഹവ്വാ ബീവിയെ അല്ലാഹു തആല സൃഷ്ടിച്ചത് ഒരു ഉമ്മയിൽ നിന്നാണോ? ഒരു ബാപ്പയുമില്ല, ഒരു ഉമ്മയുമില്ല. ഉമ്മയില്ലാതെ ബാപ്പയില്ലാതെ ആദം നബിയെയും ഹവ്വാ ബീവിയെയും അല്ലാഹു തആല പടച്ചില്ലേ? ഇതുപോലെ ചോദിക്കട്ടെ, അദാ നബിയുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, ആ ഈസാ നബി അലൈഹിസ്സലാമിന് ഉമ്മയുണ്ട്, ബാപ്പയില്ല. ബാപ്പയില്ലാതെ കേവലം ഉമ്മയിൽ നിന്ന് ഈസാ നബി അലൈഹിസ്സലാമിനെ പടച്ച റബ്ബാണ്. ആ റബ്ബിന് വലിയ, ആ റബ്ബിന് കഴിവില്ലാത്തതാണോ? ഒരിക്കലും ആശമുറിയാൻ പാടില്ല. ചികിത്സിക്കണം. ഏതെല്ലാം ചികിത്സകളുണ്ടോ ആ ചികിത്സ, ഭൗതികമായ ചികിത്സയും ചികിത്സിക്കണം, ആത്മീയമായ ചികിത്സയും ചികിത്സിക്കണം. എന്നാൽ ഏത് ഭൗതിക ചികിത്സ നടത്തിയാലും ഏത് ആത്മീയ ചികിത്സ നടത്തിയാലും മക്കള് തരുന്നത് സൃഷ്ടാവായ റബ്ബാണ്. ആ റബ്ബ് ഉദ്ദേശിക്കാതെ, ആ റബ്ബ് തീരുമാനിക്കാതെ ഒരു ഭൗതിക ഡോക്ടറിനോ ഒരു ആത്മീയ വലിയനോ മക്കളെ തരാനുള്ള കഴിവില്ല. എന്നാൽ നിങ്ങൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം, അതിൻ്റെ പേരിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ മകനെ നിർബന്ധിപ്പിക്കാൻ പാടില്ല. മോനെ, മക്കളെ തരാത്ത അവളെ എന്തിനാടാ നീ വീണ്ടും കൂടെ കൊണ്ടു നടക്കുന്നത്? അവളെ ത്വലാഖ് ചൊല്ലണം എന്ന് പറഞ്ഞ് ത്വലാഖ് ചൊല്ലിപ്പിച്ചുകൂടാ, അതിൻ്റെ കുറ്റക്കാർ ഈ ഭർത്താവിൻ്റെ വീട്ടുകാരാണ് കേട്ടോ. അല്ലാഹുവേ, ഈ സദസ്സിൽ മക്കളില്ലാത്തവർ ആരാണോ ഇവിടെ മരപ്പെട്ട് കിടക്കുന്ന മഹാന്മാരെ ബറക്കത്തുകൊണ്ട്, കവരത്തി ദ്വീപിൽ മരപ്പെട്ട് കിടക്കുന്ന ഖാസിം വലിയുള്ളാഹി തങ്ങളെ ബറക്കത്തുകൊണ്ട് ഈ റബീഉൽ ആഖർ മാസത്തിൽ നമ്മൾ കൂടുതൽ ഓർക്കാറുള്ള ഖുതുബുർ റബ്ബാനി മഹബൂബേ സുബ്ഹാനി ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അസീസ് തങ്ങളെ ബറക്കത്തുകൊണ്ട് മക്കളെ കൊടുക്കണേ അല്ലാഹ്.
മക്കളാക്കണേ അല്ലാ, സ്വാലിഹത്തുകളായ മക്കളാക്കണേ അല്ലാ. മക്കളായാൽ മാത്രം പോരാ, ആ മക്കളെ നല്ലവണ്ണം ശ്രദ്ധിച്ച് വളർത്തണം. മക്കൾ അമാനത്താണ്. അമാനത്ത് എന്ന് പറഞ്ഞ എന്താണ്? മക്കളെ അല്ലാഹു തആല ഒരല്പകാലം വരെ, കുറഞ്ഞ കാലം വരെ നമ്മിൽ ഏൽപ്പിച്ചതാണ്. ആ കുട്ടികളെ നാം അല്ലാഹുവിലേക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്. ആ മക്കളെ അല്ലാഹു തആല നമ്മിലേക്ക് ഏൽപ്പിച്ചത് എങ്ങനെയാണ്? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാനിഹി യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. എല്ലാ മക്കളും നല്ലവരായിട്ടാണ് അല്ലാഹു തആല നമുക്ക് അവരെ തന്നത്. നല്ലവരാകാനുള്ള പാകത്തിലാണ് അല്ലാഹു തആല അവരെ നമുക്ക് തന്നത്. ഫഅബവാനിഹി യുഹബ്ബിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനി. ആ കുട്ടികളുടെ മാതാപിതാക്കളാണ് അവരെ യഹൂദികളാക്കുന്നത്, അവരെ നസാറാക്കളാകുന്നത്, അവരെ അഗ്നിയാരാധകരാക്കുന്നത്, അവരെ തെമ്മാടികളാക്കുന്നത്, അവരെ വ്യഭിചാരികളാക്കുന്നത്, അവരെ മദ്യപാനികളാക്കുന്നത്, അവരെ ചീട്ടുകളിക്കാരാക്കുന്നത്, അവരെ അലിമിഹങ്ങളെ ചീത്ത പറയുന്നവരാക്കുന്നത്, അവരെ തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തുന്നവരാക്കുന്നത്, അവരെ ഒളിച്ചോടുന്ന മക്കളാക്കി വളർത്തുന്നത് മാതാപിതാക്കൾ ാണ് കേട്ടോ. അതുകൊണ്ടാണ് മാതാപിതാക്കളോട് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്, നിങ്ങൾ കേവലം നിങ്ങളെ ശ്രദ്ധിച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ കുട്ടികളെ ശ്രദ്ധിക്കണം കേട്ടോ. ഓ ഉമ്മമാരെ, മക്കൾ സ്കൂളിൽ പോകുമ്പോ, പെൺകുട്ടികൾ സ്കൂളിൽ പോകുമ്പോ, അതാ മക്കള് കോളേജിൽ പോകുമ്പോ, അവൾ ഏത് രൂപത്തിലുള്ള കുപ്പായമാണ് ധരിച്ചിട്ടുള്ളത്, ഏത് രൂപത്തിലുള്ള ഡ്രസ് കോഡാണ് ധരിച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കുന്ന ഉമ്മമാരെ സദസ്സിലുണ്ടോ? അവൾ കോളേജിൽ പോയി വരുമ്പോഴേക്ക് അവൾ കോളേജിൽ പോയിട്ടുണ്ടോ? അവൾ ഇന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ആയിട്ടുണ്ടോ? അവളെ ബാഗിൽ എന്താണുള്ളത്, അവളുടെ മൊബൈലിൽ എന്താണുള്ളത് എന്ന് ശ്രദ്ധിക്കുന്ന ഉമ്മമാരുണ്ടോ? ഞാനിത് വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് കാലം വളരെ മോശമാണ്. കാലം മോശമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാലത്തിനൊരു കുറവുമില്ല. നുഇബു സമാനന വൽ ഐബു ഫീനാ ഫമാലി സമാനിനാ ഐബുൻ സിവാന. നിങ്ങൾ വെറുതെ കാലത്തെ കുറ്റം പറയണ്ട. കാലത്തിനൊരു കുറവും സംഭവിച്ചിട്ടില്ല. കാലത്ത് ജീവിക്കുന്ന ഞങ്ങളെ കൊണ്ടാണ് കാലത്തിന് കുറവ് വന്നു പോയത്. കാലത്തിനൊരു കുറവുമില്ല, ഒരു ന്യൂനതയും ഇല്ല. പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ വളരെ മോശമാണ് ഉമ്മമാരെ, സാഹചര്യം വളരെ മോശമാണ് ഉപ്പമാരെ. ഈ സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളുടെ നീക്കുപോക്കങ്ങളെ കുറിച്ച് നമ്മൾ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിച്ചില്ലെന്ന് കണ്ടാൽ ആ മക്കള് നമ്മുടെ കയ്യിൽ കിട്ടൂല. ഈ അടുത്ത് പത്രത്തിൽ ഞാൻ ഒരു റിപ്പോർട്ട് വായിച്ചു. എല്ലാ ഉമ്മമാരും ശ്രദ്ധിക്കണം, പെൺകുട്ടികൾ വലിയ റഹ്മത്താണ്, പെൺകുട്ടികൾ വലിയ റഹ്മത്താണ്. അതുകൊണ്ടല്ലേ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടിയുണ്ടായാൽ ആ വീട്ടിൽ എന്നും ബർക്കത്തിന് വകുപ്പുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ വീട്ടിൽ ബർക്കത്ത് കുറഞ്ഞു പോകാനുള്ള കാരണം ആ വീട്ടിലെ വേറെ ചില സ്വഭാവങ്ങളെ കൊണ്ടാണ്. സമയമുണ്ടെങ്കിൽ ഞാൻ ആ വഴിയിലേക്ക് വരാം. അതേ സമയം ഞാൻ പറഞ്ഞു വന്നത്, ആ പെൺകുട്ടി വീട്ടിലുണ്ടായാൽ വലിയ ബർക്കത്താണ്. ഏതുവരെ ഒരു കാലം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അന്ന് ഒരു പെൺകുഞ്ഞ് ജനിച്ചു എന്ന് കേട്ടപ്പോഴേക്ക്
അതേ മണ്ണിൽ കുഴിച്ചു മൂടുന്നൊരു കാലമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ലോക നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്ത്രീയുടെ മഹത്വം എന്താണെന്നൊരു പ്രഖ്യാപനം നടത്തുന്നത്. അത് നടത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒരു ബാപ്പക്ക് അതാ മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായാൽ ആ മൂന്ന് പെൺകുട്ടികളെയും ആ ബാപ്പ വളരെ ശ്രദ്ധയോടെ വളർത്തി അവർക്ക് വേണ്ട എല്ലാ വിദ്യാഭ്യാസവും കൊടുത്തു. പ്രത്യേകിച്ച് ആത്മീയമായ വിദ്യാഭ്യാസം അവർക്ക് കൊടുത്തു. ആ പെൺകുട്ടികൾ വഴിതെറ്റി പോകാതെ അമ്മയും ബാപ്പയും സദാ ബാപ്പ ശ്രദ്ധിച്ചു. സുബ്ഹാനല്ലാഹ്, വിവാഹ പ്രായമായപ്പോ നല്ലൊരു ഖൈറായ അതാ ഒരു വരനെ തേടിപ്പിടിച്ച് ആ വരനെ കൊണ്ട് മകളുടെ കല്യാണം ചെയ്തുകൊടുത്തയച്ചു. ആ രൂപത്തിൽ മൂന്ന് പെൺകുട്ടികൾ ഉള്ളൊരു ബാപ്പ ഈ ഉത്തരവാദിത്വം നിർവഹിച്ച ആ ബാപ്പക്ക് സ്വർഗം നിർബന്ധമായി പോയി. സ്വർഗത്തിൽ എത്തുകയില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ പഠനങ്ങളെ മുഴുവനും സ്വർഗത്തിൽ എത്തിക്കാൻ കഴിയണം. അങ്ങനെ ഈ നാലാർന്നെല്ലാം സ്വർഗത്തിൽ എത്തണമെങ്കിൽ ആദ്യത്തെ മൂന്ന് പെണ്ണ് നമ്മൾ ഇസ്ലാം എത്തിക്കാം. അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരു സഹോദരി വിളിച്ചിട്ട് വളരെ സങ്കടത്തോടെ കരഞ്ഞിട്ട് പറയാണ്, ഉസ്താദേ ദുആ ചെയ്യണം. എന്താണ് പാപം? ഈ സഹോദരിമാർ എങ്ങനെയാണ്, അവരെ ഭർത്താക്കന്മാരെ വീട്ടിൽ അവർക്കൊരു സമാധാനം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പാല് പറയുന്ന ഉസ്താദാണല്ലോ, ഒരുപാട് സദസ്സിൽ പോകുന്ന ആളല്ലേ എന്ന് പറഞ്ഞ് ദുആക്കാൻ പറയാം. അപ്പൊ എന്താണ് ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞത്? ഭർത്താവിന്റെ വീട്ടിൽ കഴിയുന്നു, ആദ്യം ഗർഭിണിയായി പ്രസവിച്ചു, പ്രസവിച്ചു നോക്കുമ്പോ പെൺകുട്ടിയാണ്. അപ്പൊ തന്നെ ഭർത്താവിന് ഹലളകി. എന്താ പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കിയപ്പോ ഭർത്താവ് ചിന്തിച്ചത്, ഈ കുട്ടി ഇപ്പൊ കുട്ടിയാണ്, പ്രസവിച്ചതേ ഉള്ളൂ. പക്ഷെ ഭർത്താവ് ചിന്തിച്ചതോ 18 വയസ്സിന് ശേഷം നടക്കാൻ പോകുന്ന ഇവളെ കല്യാണത്തെ കുറിച്ചാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഭർത്താവ് പറഞ്ഞു, നീ പ്രസവിച്ചത് പെണ്ണിനാണോ? അതെ, പെൺകുട്ടിയാണ്. അടുത്തത് പെണ്ണായി പോയാല് ആ കുട്ടി നിനക്ക് കിട്ടൂല എന്ന് തീരുമാനിച്ചാ മതി. വളരെ വിഷമത്തോടെ ഈ സഹോദരി പറയാം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? രണ്ടാമതായി ഗർഭം വന്നിട്ട് പ്രസവിക്കാനുള്ള സമയമായപ്പോ പ്രസവിച്ചു. അപ്പൊ നോക്കുമ്പോ അതും പെണ്ണാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഭർത്താവ് പറഞ്ഞു, കുട്ടിയെ നമ്മുടെ വീട്ടിൽ താമസിക്കാൻ പറ്റൂല, നിന്റെ സഹോദരി ഉണ്ടല്ലോ, മൂത്ത സഹോദരി, ജ്യേഷ്ഠത്തി, അവൾക്ക് തീരെ മക്കളില്ലല്ലോ, ഈ കുട്ടിയെ അവൾക്ക് കൊടുക്ക, നമുക്ക് വേണ്ട. ഇങ്ങനെയുണ്ട് ചില ധിക്കാരികളായ ഭർത്താക്കന്മാർ. ഈ സദസ്സിലൊന്നും അത്തരത്തിലുള്ള ഭർത്താക്കന്മാർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയില്ല. ധിക്കാരികളായ ഭർത്താക്കന്മാർ, ഇവര് ധാരണ അള്ളാന്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്താ നമുക്ക് ഇങ്ങോട്ട് കിട്ടണമെന്ന് പറഞ്ഞിട്ട്, അള്ളാന്റെ ഔദാര്യം കൊണ്ടല്ലേ കിട്ടണത്? നമ്മൾ കൊടുത്തു വെച്ചത് അവർ ഇങ്ങോട്ട് തരാണോ? അങ്ങനെയല്ല. വേറെ ചെറുണ്ട്, വയറ്റിലോ കുട്ടി എന്താണെന്ന് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഗൾഫിലൊക്കെ പറയും, ഇവിടെ ഒന്നും പറയില്ല, ഇവിടെ ഒന്നും പറയില്ല. എന്റെ ഭാര്യ ഗർഭിണിയായി, അല്ലാഹു തആല അവർക്കൊക്കെ സുഖപ്രസവം കൊടുക്കട്ടെ. ആ ഗർഭിണിയായപ്പോഴേക്ക് എന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നു. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ മെസ്സേജ് കാണുന്നത് തന്നെ. അപ്പൊ എന്താ സംഭവം? വേറെ പല മെസ്സേജുകൾ ഇങ്ങനെ വരുമല്ലോ, വേല പല മെസ്സേജ് ഇങ്ങനെ, എയർടെലിന്റെ മെസ്സേജ് വേറെ വരും, ബാങ്കിന്റെ മെസ്സേജ് വേറെ വരും, പല മെസ്സേജുകൾ ഇങ്ങനെ വരും. ട്രെയിനിൽ നിരന്തരം പോകുന്ന എന്നെ പോലത്തെ ആളുകളാണെങ്കിൽ അവർക്ക് ട്രെയിനിലുള്ള ഓഫറും മറ്റും ഒക്കെ മെസ്സേജുകൾ ഇങ്ങനെ വരും. ഫ്ലൈറ്റിൽ പോകുന്ന ആളുകൾക്ക് അങ്ങനെ ഫ്ലൈറ്റിന്റെ മെസ്സേജ് വരും, ഇങ്ങനെ ധാരാളം. പിന്നെ വേറെ ചില ആളുകളുണ്ട്, അവരിങ്ങനെ ടൂറിന് പോകുന്ന ആളുകൾ, അവർക്ക് ടൂറുന്നത് ഭയങ്കര ഹര. എന്നാ അവർക്ക് എവിടെയൊക്കെ ഓഫറുള്ള ഹോട്ടൽസ് ഉണ്ട്, റൂം അവൈലബിൾ ആണ് എന്നൊക്കെ അവർക്ക് ഇങ്ങനെ മെസ്സേജ് വരും. അങ്ങനെ ഓരോരുത്തർക്കും അവർക്ക് അവർക്ക് താല്പര്യമുള്ള വിഷയത്തിലാണ് മെസ്സേജ് വരിക. അപ്പോ അങ്ങനെ ആണ്ടുണ്ടായപ്പോ അങ്ങനെ ഒരു മെസ്സേജ് വന്നു. എന്താ മെസ്സേജ്? മെസ്സേജ് എന്നെ പേടിപ്പിച്ചിട്ടുള്ള മെസ്സേജാണ്.
അത് എനിക്ക് മാത്രല്ല, നോക്കും വരും. ഭർത്താവ് അവിടെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് കൊണ്ടുപോയാൽ ഭർത്താവിന്റെ മൊബൈൽ നമ്പറാണ് കൊടുക്കുന്നതെങ്കിൽ പ്രത്യേകം അവർ ചോദിക്കും. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ചോദിക്കും. ചോദിച്ചിട്ട് ഭർത്താവിന്റെ മൊബൈലിലേക്കാണ് മെസ്സേജ് അയക്കുക. എന്താ സ്കാൻ ചെയ്യിപ്പിക്കാൻ പാടില്ല, ഗർഭപാത്രത്തിലുള്ള കുഞ്ഞാണോ പെണ്ണാണോ എന്ന് ഇപ്പൊ തന്നെ കണ്ടെത്താൻ പാടില്ല. അങ്ങനെ കണ്ടെത്തിയാൽ നിങ്ങൾക്ക് ഫൈനുണ്ട്, പിന്നെ എന്താണ് പൈസ ആക്കണം, ദണ്ഡമുണ്ട് എന്നൊക്കെ അങ്ങനെ പറയും. പിഴയുണ്ട്, പിഴ അടക്കണം. പക്ഷെ ഗൾഫിലൊക്കെ ഗൾഫില് പറയും എന്താ, അവിടെ അത് പ്രശ്നമൊന്നുമില്ല. അവിടെ അവിടെ പെണ്ണിന് മൂല്യം കൂടുതലാ. അവിടെ കല്യാണം കഴിക്കുമ്പോ പെണ്ണിന്റെ വീട്ടുകാരാണ് വീട്ടുകാർക്ക് അങ്ങോട്ട് പൈസ കൊടുത്തിട്ടല്ല കല്യാണം കേൾക്കാം, പിന്നെ പെണ്ണിന്റെ വീട്ടുകാർക്ക് ധാരാളം അങ്ങോട്ട് കൊടുത്തിട്ടാണ്. അതുകൊണ്ട് ഗൾഫിലുള്ളവരൊക്കെ ആഗ്രഹിക്കുന്നത് കുട്ടി പെണ്ണായി പോയാൽ സന്തോഷമാണ്. എന്താ കാരണം? അവിടെ പെണ്ണിന് മൊത്തം കൂടുതലാ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ മെസ്സേജ് വരും. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഒരിക്കലും ഗർഭപാത്രത്തിലുള്ള കുഞ്ഞ് പെണ്ണാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഒരിക്കലും അബോർഷൻ ചെയ്ത് കളയാൻ പാടില്ല. ഓ ഉമ്മമാരെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ ദാരിദ്ര്യം പേടിച്ച് നിങ്ങളെ മക്കളെ നിങ്ങൾ കൊന്നു കളയരുത്, അവൾ പെൺകുട്ടിയാണല്ലോ, അവൾ കല്യാണത്തിന് നല്ല ചെലവ് വരുന്നുവല്ലോ എന്നെല്ലാം മനസ്സിലാക്കി നിങ്ങളെ മക്കളെ നിങ്ങൾ കൊന്നു കളയരുത്. അബോർഷൻ ചെയ്യുന്നത് മക്കളെ കൊല്ലുന്നതിന് തുല്യമല്ലേ? എങ്ങനെ നിങ്ങൾക്ക് ആ കുട്ടികളെ കൊല്ലാൻ മനസ്സ് വന്നു? ഒരിക്കലും ഭർത്താക്കന്മാര് ഭാര്യമാരെ അതിന് പ്രേരിപ്പിക്കരുത് കേട്ടോ, അത് കടുത്ത തെറ്റാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങുകയാണ്. ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത്. പറഞ്ഞു വന്നത് അതാ, മൂന്ന് പെൺകുട്ടികളെ നല്ലവണ്ണം പഠിപ്പിച്ചു, അവർ വലുതാക്കി, വിവാഹ പ്രായമെത്തിയപ്പോൾ അവരെ കെട്ടിച്ചയച്ചു. ആ ബാപ്പാക്ക് സ്വർഗം നിർബന്ധമാണ്. മൂന്ന് കുട്ടികളുടെ ബാപ്പാനെ കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോ സദസ്സിലുണ്ട് ഒരാൾ, അവർക്ക് മൂന്ന് പെൺമക്കളില്ല, ഉള്ളത് രണ്ട് പെൺമക്കളാണ്. ആ രണ്ട് പെൺമക്കളുടെ പിതാവ് എണീറ്റ് ചോദിക്കുകയാണ്, നബിയേ, രണ്ട് പെൺകുട്ടികൾ ഉണ്ടായാലോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, രണ്ട് പെൺകുട്ടികളാണെങ്കിലും ശരി, ആ ബാപ്പക്ക് സ്വർഗം നിർബന്ധമാണ്. എന്നാൽ ആ പെൺകുട്ടികൾ വളരെ ശ്രദ്ധിക്കണം, ആ പെൺകുട്ടികളെ വളരെ ശ്രദ്ധിക്കണം. എന്തേ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്? പറയുന്നത് അവർ പാവങ്ങളാണ്, അവർക്ക് മനക്കരുത്ത് വളരെ കുറവാണ്, അവർ പെട്ടെന്ന് വഴിപിടച്ചു പോകൂ, അവർ നല്ല മനസ്സുകാരാണ്. ചിലപ്പോൾ ആരെങ്കിലും അവരെ വഴിപിഴപ്പിക്കാൻ നോക്കിയാൽ അവർ വേഗം വഴിപിഴച്ചു പോകും. അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ പറയാനുള്ള കാരണം, ഈ അടുത്ത് ഞാൻ പത്രത്തിൽ ഒരു റിപ്പോർട്ട് വായിച്ചു, നിങ്ങളൊക്കെ വായിച്ചു കാണും. അത് ഇതേ ജില്ലയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തിരുത്തിയാൽ മതി എന്ന് സാർവീകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതേ ജില്ലയിൽ എന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് തിരുത്തിയാൽ മതി എന്ന സമാധാനത്തിന് ഞാൻ പറഞ്ഞത്. ആരെയും സമാധാനിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉള്ള കാര്യം പറയുമ്പോ സമാധാനിപ്പിക്കൽ എന്നൊരു കാര്യമില്ലല്ലോ. നമ്മളൊന്ന് ബോധവാന്മാരാകാനല്ലേ പറയുന്നത്. ആ പത്രത്തിൽ വന്ന റിപ്പോർട്ട് എന്താണ്? 12:30 ഉമ്മ ഉറങ്ങൂ. പെട്ടെന്ന് ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല, 12:30 ഉമ്മ ഉറങ്ങും, അതിപ്പോ പത്രത്തിൽ കൊടുത്തിട്ട് എന്താ കാര്യം? നോക്കുമ്പോൾ അതിന്റെ വിശദമായ വിവരണങ്ങൾ ഞാൻ വായിച്ചു. ആ ഹെഡ്ലൈനിന്റെ ചുവടെയുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ, ഞാൻ അതിലേക്കൊന്ന് നോക്കി, കണ്ണോടിച്ചു നോക്കി, അപ്പോഴാണ് വിഷയം മനസ്സിലാകുന്നത്. ഈ റിപ്പോർട്ട് കൊടുത്തത് പോലീസുമാരാണ്.
എന്താണ് ആ റിപ്പോർട്ടിൽ ഉള്ളത്? ചില പെൺകുട്ടികളുടെ വാട്സപ്പിന്റെ മെസ്സേജിൽ കണ്ട ആശയമാണത്. 12:30 ഉമ്മ ഉറങ്ങൂ. എന്താണ് അതിൽ പറയുന്നത്? ഓ, ഇപ്പോ വ്യാപകമായി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. വാട്സപ്പ് ഗ്രൂപ്പ് പലതുണ്ട്. പ്രായം ചെന്ന ഉമ്മാമാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പിന് കൊണ്ടുപോയതാ. ചെക്കപ്പിന് കൊണ്ടുപോയപ്പോ ഡോക്ടർ ചോദിച്ചു, ഏതാ ഗ്രൂപ്പ്? ഗ്രൂപ്പ് ചോദിച്ച ബ്ലഡ് ഗ്രൂപ്പാണ്. അങ്ങനെ ഓരോന്നിനും ഓരോ സന്ദർഭം ഉണ്ടല്ലോ, ആ സാഹചര്യം കൊണ്ട് മനസ്സിലാക്കിയെടുക്കണം. അവിടെ പോയി ചോദിച്ച ഗ്രൂപ്പ് ഏതാന്ന് ചോദിച്ചപ്പോ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്. അപ്പൊ ഈ ഉമ്മ പ്രായം തന്നെ ഈ ഉമ്മ പറയാണ്, ഈ മാമ പറയാണ്, എന്താ പറയണമെന്ന് അറിയോ? അതിന് ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടല്ലോ എനിക്ക്, ഏത് ഗ്രൂപ്പ് എന്നാ ഞാൻ പറയേണ്ടത്? അപ്പൊ സംഭവം ഈ പ്രായം ചെന്ന ഉമ്മാമ ചിന്തിച്ചത് ഡോക്ടർ ചോദിച്ചത് വാട്സപ്പ് ഗ്രൂപ്പാണെന്നാണ്. അപ്പൊ ഉമ്മാമ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഉമ്മാമാക്ക്. ഫാമിലി ഗ്രൂപ്പ് വേറെ, ഫിഖ്ഹിന്റെ ഗ്രൂപ്പ് വേറെ, ആശയം പഠിക്കുന്ന ഗ്രൂപ്പ് വേറെ, ക്ലാസ് കേൾക്കുന്ന ഗ്രൂപ്പ് വേറെ, നിസ്സാരങ്ങളെ മദ്വ കേൾക്കുന്ന ഗ്രൂപ്പ് വേറെ, ആലിമിയങ്ങള് ഓരോ പ്രഭാഷകന്മാരായ ഉസ്താദിന്റെ വോയിസ് ഓഫ് ഡാഷ് അവർ ഗ്രൂപ്പ് ഓരോന്നും വേറെ, ഇങ്ങനെ ഓരോ ഗ്രൂപ്പുകൾ. ഞാൻ പറയട്ടെ, ഫാമിലി ഗ്രൂപ്പ് എന്ന ചില ഗ്രൂപ്പുകളുണ്ട്. കുടുംബന്ധം മുറിക്കാൻ വേണ്ടി പറയുകയല്ല, നിങ്ങൾക്ക് പരസ്പരം കാണാൻ പറ്റിയവരാണോ അതിലുള്ളത്? എന്നാൽ ആ ഗ്രൂപ്പിൽ ഉള്ളത് കൊണ്ട് വിരോധമില്ല. ഒരിക്കലും കാണാൻ പറ്റാത്തവരാണ്, തൊടാൻ പറ്റാത്തവരാണ്, തൊട്ടാൽ ഉലു മുറിയുന്നവരാണ്. അത്തരക്കാരാണെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്ന് ലിഫ്റ്റ് അടിച്ചു പോണോ, അല്ലെങ്കിൽ അഡ്മിൻമാരെ ദയവ് ചെയ്ത് റിമൂവ് ചെയ്യണോ? എന്തേ കാരണം? ആ ഗ്രൂപ്പ് നല്ല ഗ്രൂപ്പല്ല. ഇതുപോലെയുണ്ട് കുട്ടികൾക്ക് ഇന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ പേരാണ് ഗ്രൂപ്പ് സ്റ്റഡി. സ്റ്റഡി ഗ്രൂപ്പാണ്. പ്ലസ് വണ്ണിൽ പഠിക്കുന്ന എല്ലാ ആൺകുട്ടികൾ ആ ഗ്രൂപ്പിലുണ്ട്, എല്ലാ പെൺകുട്ടികൾ ആ ഗ്രൂപ്പിലുണ്ട്. എന്നിട്ട് ഇവർ തമ്മിൽ ഇതാ നോട്ട്സുകൾ ഷെയർ ചെയ്യുകയാണ്, അസൈൻമെന്റുകൾ ഷെയർ ചെയ്യുകയാണ്, പ്രൊജക്റ്റുകൾ ഷെയർ ചെയ്യുകയാണ്. അതോടൊപ്പം ആൺകുട്ടിക്ക് പെൺകുട്ടിയുടെ നമ്പർ കിട്ടിപ്പോയി, പെൺകുട്ടിക്ക് ആൺകുട്ടിയുടെ നമ്പർ കിട്ടിപ്പോയി. പിന്നെ ഗ്രൂപ്പിലുള്ള ചാറ്റിംഗ് മാത്രമല്ല, ഇവർ തമ്മിൽ പേഴ്സണലായി ചാറ്റിംഗ് നടത്തുകയാണ്. അങ്ങനെ ചാറ്റിംഗ് നടത്തിയ ഒരു പെൺകുട്ടിയുടെ വാട്സപ്പിന്റെ മൊബൈലിൽ കിട്ടിയ സന്ദേശമാണ് ഉമ്മ 12:30 ഉറങ്ങൂ. എന്താണത്? കൂടെ പഠിക്കുന്ന കൂട്ടുകാരനെ അയച്ചു കൊടുത്ത മെസ്സേജാണ്. അവന്റെ വാട്സപ്പിലേക്ക് ഇവളുടെ വീട്ടിന്റെ ലൊക്കേഷൻ, GPS മാപ്പ് ഉണ്ടല്ലോ, ആ മാപ്പ് ലൊക്കേഷൻ വിട്ടുകൊടുത്തിരിക്കുകയാണ്. 12:30 ഉമ്മ ഉറങ്ങൂ, നീ അതുവരെ എന്റെ വീട്ടിൽ വരരുത്, 12:30 ശേഷം വീട്ടിൽ വന്നാ മതി, അപ്പോഴേക്ക് ഉമ്മ ഉറങ്ങിപ്പോകൂ. ഓ ഉമ്മമാരെ, നിങ്ങൾ കരുതിയത് നിങ്ങളെ പെൺകുട്ടികളെ കയ്യിൽ രാത്രി മൊബൈൽ ഉണ്ടാകണത്. ചിലപ്പോൾ മകൾ പറയും, ഉമ്മ എന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടാകട്ടെ, ഞാൻ അതാ ഹോംവർക്ക് ചെയ്യാറുണ്ട്, അതുകൊണ്ട് സുബഹിക്ക് മുമ്പ് വേഗം എണീക്കണം, അലാറം വെക്കാൻ എനിക്ക് മൊബൈൽ വേണം. സത്യത്തിൽ ഇവൾ ഹോംവർക്ക് ചെയ്യാൻ എണീക്കാൻ അലാറം വെക്കാനല്ല കൂടെ കയ്യിൽ മൊബൈൽ പിടിക്കുന്നത്, മറിച്ച് കാമുകന് വാട്സപ്പിൽ ചാറ്റിംഗ് നടത്താന്. അത് ബാപ്പാക്ക് മനസ്സിലായില്ല, ഉമ്മാക്ക് മനസ്സിലായില്ല. ട്യൂഷനിൽ പോകുന്ന പെൺകുട്ടികളില്ലേ, ട്യൂഷനിൽ പോകുന്ന ആൺകുട്ടികളില്ലേ. ഞാനിത് വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്താനുള്ള കാരണം, ഇന്നത്തെ ആൺകുട്ടികളാണ് നാളെയുടെ പ്രതീക്ഷ. നമ്മുടെ നാട്ടിൽ ദീനെ നിലനിർത്തിക്കൊണ്ടു പോകേണ്ടത് യുവാക്കളാണ്. ആ യുവാക്കൾ ദീനീ ബോധമില്ലാതെ കേവലം വഴിതെറ്റിയ വികാരങ്ങളുടെ പിന്നാലെ പോകുന്നവരായാൽ ഓ കാരണവന്മാരെ, നാളെ
ഇതുവരെയായി നിങ്ങൾ ഈ നാട്ടിൽ നിലനിർത്തിക്കൊണ്ടുവന്ന ദീനിന്റെ തനിമ ഇനി മുതലങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല യുവാക്കൾ നിങ്ങളുടെ പിൻഗാമികളായി നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും ഈ നാട്ടിന്റെ ദീനിന്റെ നിലവാരം എന്താ? ഞാൻ ഈ നാടിനെ കുറിച്ച് പറയുകയല്ല, ഓരോ നാടിനെ കുറിച്ച് പറയുകയാണ്. എന്റെ സംസാരം ഓൺലൈനിലൂടെ പല നാട്ടുകാരും കേൾക്കുന്നുണ്ടല്ലോ, ഈ സംരംഭം കാണുന്നുണ്ടല്ലോ. എല്ലാ നാട്ടുകാരോടും ഞാനിത് പറയുകയാണ്. ട്യൂഷനിൽ പോകുന്നു, ട്യൂഷനിന് പോകുന്നു എന്നും പറഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷേ മകൻ ട്യൂഷനിൽ പോയി എന്ന ഉറപ്പുണ്ടോ? മകൾ ട്യൂഷനിൽ പോയി എന്നൊരു ഉറപ്പുണ്ടോ? പത്രത്തിൽ വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ്. എന്താണ് റിപ്പോർട്ട്? ട്യൂഷനിന്റെ പേരിൽ അതിരാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. അവർ ശരിക്കും ട്യൂഷനിൽ പോകാതെ അവരതാ കണ്ടു കാണുന്ന തുറന്ന് പ്രവർത്തിക്കാത്ത കടകളില്ലേ, ഷോപ്പുകളില്ലേ, പ്രൊവിഷൻ സ്റ്റോർസുകളില്ലേ, അതിന്റെ പിന്നിൽ അവർ നിൽക്കുകയാണ്. എന്നിട്ടവ അവിടെ പരസ്പരം ചുംബനം അതാ കൈമാറിക്കൊടുക്കുകയാണ്. ആ രൂപത്തിൽ തോന്നിവാസം ചെയ്യുകയാണ്. അവർക്കതിലൊരു മടിയുമില്ല. ആ രൂപത്തിൽ നമ്മുടെ പെൺമക്കളും ആൺമക്കളും വഴിപിഴച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്ത് ഓ കാരണവന്മാരെ, ഉമ്മമാരെ, കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങൾക്കെല്ലാവർക്കും അധികാരമുണ്ട്. നിങ്ങളുടെ അധികാരത്തെ കുറിച്ച് നിങ്ങളോട് ചോദ്യമുണ്ട്. നിങ്ങളുടെ മക്കൾ വഴിപിഴച്ചു പോയാൽ ആ ചോദ്യം നിങ്ങളോടാണ് കേട്ടോ. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കി ഖുതുബുൽ ഖിത്താബ് ഗൗസുൽ അഅ്ലം ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സർഹുൽ അസീസ്. മഹാനവരുകൾ വലിയ മഹാനാകാനുള്ള കാരണം എന്താ? ഉമ്മമാരൊക്കെ മനസ്സിലാക്കണം. മക്കൾ നന്നാകാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഉമ്മമാരാണ്. കാരണം കുട്ടികളെ കൂടെ ഏത് സമയത്തും ഉണ്ടാകുന്നത് ഉമ്മമാരല്ലേ. അതുകൊണ്ടാണ് മക്കളെ നന്നാക്കി എടുക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഉമ്മമാരാണ്. എപ്പ ശ്രദ്ധിക്കണം? പ്രസവിച്ചതിന് ശേഷം ശ്രദ്ധിച്ചാൽ മതിയോ? പറ്റൂല. പിന്നെ എപ്പ ശ്രദ്ധിക്കണം? കല്യാണം കഴിക്കുമ്പോ ശ്രദ്ധിക്കണം. പുരുഷന്മാരെ കല്യാണം കഴിക്കുമ്പോ ശ്രദ്ധിക്കണം. അന്ന് തീരുമാനിക്കണം എനിക്ക് നല്ല കുട്ടികൾ വേണോ വേണ്ടേ. നല്ല കുട്ടികൾ വേണമെങ്കിൽ നല്ല ദീനീ ബോധമുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കണം. ഈ സദസ്സിൽ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരൊന്നും നോക്ക്, എല്ലാരും കല്യാണം കഴിച്ചവരാ. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്, അതിന് മറുപടി കിട്ടാതെ ഞാൻ എന്റെ പ്രഭാഷണം മുമ്പോട്ട് കൊണ്ടുപോകില്ല. ഈ സദസ്സിലെ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരൊന്ന് കൈവക്കുന്നാ പറഞ്ഞ പൊക്ക് മനുഷ്യന്മാരെ എന്തെങ്കിലും ഇത്ര ഇവിടെ അത്ര മോശ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ അത്ര മോശ. നിങ്ങൾക്കാണോ വില കൂടുതല്? കല്യാണം കഴിഞ്ഞ എനിക്കൊന്നും വില ഒന്നുമില്ല. കല്യാണം കഴിക്കാത്തവനാണ് വില. ഒന്ന് കൈവക്ക്, ശരിക്കും പൊക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത്ര ആളുള്ളൂ. അള്ളാഹുവേ ഈ കയ്യ് പൊക്കിയ മുഴുവൻ ആളുകൾക്കും സ്വർഗത്തിലെത്തിക്കുന്ന ദാമ്പത്യ ജീവിതം നയിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. കൈ പൊക്കാത്തവർക്കൊന്നും ഞാൻ ദ്വാരക്കൂല. കൈ പൊക്കാൻ പറഞ്ഞിട്ട് പൊക്കാത്തവൻ എന്തു ദ്വാ? എല്ലാരും കഴിച്ചൊന്നുമില്ല, കഴിക്കാത്തവരുണ്ട്. അവർക്കെന്തോ വീട്ടിൽ ഉമ്മയും ഉപ്പയും തമ്മിൽ അടിക്കണ രംഗം കണ്ടിട്ട് നമുക്ക് കല്യാണം കഴിക്കാനുള്ള ഒരു ഭൂതി തന്നെ ഇല്ല. അങ്ങനെയുണ്ട് ചില മനുഷ്യന്മാർ. അപ്പോ ഇരിക്കട്ടെ, കല്യാണം കഴിക്കാത്ത മുഴുവൻ ആളുകൾക്കും അള്ളാഹുത്തല ഖൈറായ ഇണകളെ നൽകട്ടെ. അപ്പൊ കുറെ ആളുണ്ട് മനസ്സിലായി. ചില ആളുകൾ ഭയങ്കര ആമ്യം കൂടുതൽ പറയാണ്, രണ്ടാമതെ കെട്ടാനാണെന്ന് അറിയില്ല. അള്ളാഹു തആല നമ്മളെ നന്നാക്കി തരട്ടെ. എന്നാലേ കെട്ടിയവരൊക്കെ ഉള്ളത് നിലനിർത്താൻ നോക്കുക. സ്വഭാവം ഒരല്പം മോശമാണെങ്കിലും നന്നാക്കി എടുക്കാൻ വേണ്ടി നോക്കുക. കെട്ടാത്തവരൊക്കെ ഇങ്ങനെ കെട്ടാതെ റോട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കണ്ട, വേഗം കെട്ടാൻ നോക്ക്. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി. ചില ഉപ്പമാരുണ്ട്, രക്ഷിതാക്കളുണ്ട്, വിവാഹ പ്രായം എത്തിയാലും പെൺകുട്ടികളെ വേഗം കെട്ടിക്കൂല. നിങ്ങൾ കല്യാണം കഴിച്ചു സലാമത്തായി. അപ്പോ ആ ധൈര്യത്തിനെ മുമ്പിച്ചിരിക്കണേ. തില്ലങ്കേരി വന്നപ്പോ നിങ്ങൾ തന്നെയല്ലേ. അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സുബ്ഹാനല്ലാഹ്, പെൺകുട്ടികളുടെ
പഠനം വിദ്യാഭ്യാസം പറഞ്ഞിട്ട് കല്യാണം കഴിച്ചു കൊടുക്കാതെ വീട്ടിൽ അവരെ ഇരുത്തി വല്ലാതെ വൈകിക്കണം ഉപ്പമാരുണ്ട് ഉമ്മ മരണം ചെയ്യാൻ പാടില്ല. നല്ല ആലോചന വന്നാൽ ഇപ്പൊ എന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് ചിന്തിക്കാൻ പാടില്ല. ഹദീസാണ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസാണ്. നൗഫൽ സഖാഫിയുടെ സ്റ്റേറ്റ്മെന്റ് അല്ല, ലോക നേതാവിന്റെ ഹദീസാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഹദീസ്? നല്ല ആലോചന നിങ്ങളെ കുട്ടികൾക്ക് വന്നാൽ നിങ്ങൾ വേഗം അവരെ കെട്ടിച്ച് പറഞ്ഞേക്കണം. ഇല്ല, അങ്ങനെ കെട്ടിച്ച് പറഞ്ഞേച്ചില്ല. എന്താ കാരണം? നല്ല ആലോചന വന്നു, നല്ലൊരു ചെറുപ്പക്കാരനെ പുതിയാപ്പിളായിട്ട് വന്നത്. പക്ഷേ പൈസ കയ്യിൽ പൈസ ഇല്ല എന്നും പറഞ്ഞിട്ട് എവിടെന്നെങ്കിലും അത് ഒപ്പിക്കണം, എന്നിട്ട് കെട്ടിച്ചു വയ്ക്കണം. പൈസ ഇല്ല എന്നും പറഞ്ഞിട്ട് കെട്ടിച്ചയക്കാതിരിക്കാൻ പാടില്ല. അങ്ങനെ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, കെട്ടിക്കാനുള്ള പ്രായമായിട്ടും നിങ്ങളെ പെൺകുട്ടികളെ നിങ്ങൾ കെട്ടിക്കാതിരുന്നാൽ ആ പെൺകുട്ടിയിൽ നിന്ന് ഫിത്നയുണ്ടാകും, ആ പെൺകുട്ടിയിൽ നിന്ന് ഫസാദ് ഉണ്ടാകും. ഏതാണ് ഫിത്ന? ഒളിച്ചോട്ടമാണ് ഫിത്ന. പിന്നെ അവളിതാ ഒളിച്ചോടുന്നു, അവൾക്ക് ബാപ്പ വേണ്ട ഉമ്മ വേണ്ട. ഏറ്റവും കൂടുതൽ മക്കളെ നന്നാക്കി എടുക്കേണ്ടത് ഉമ്മമാരാണ് ഉപ്പമാരാണ്. ഈ അടുത്തൊരു ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഞങ്ങളെ നാട്ടിൽ ഒരു ബീവി ഉണ്ട് എന്ന് പറഞ്ഞു. ബീവിയോ? അതെ, ബീവി. ഞാൻ പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ നിങ്ങളെ നാട്ടിൽ ഒരു ബീവി അല്ലേ, ഞങ്ങളെ നാട്ടിൽ ഒരുപാട് ബീവിമാരുണ്ട് എന്ന് പറഞ്ഞു. കാരണം ബീവി എന്ന് പറഞ്ഞ ഭാര്യ എന്നല്ല അതിന്റെ അർത്ഥം, ഭർത്താക്കന്മാർക്ക് അവരവരെ ഭാര്യമാരൊക്കെ ബീവിമാർ തന്നെയാണ്. അപ്പോ ഇയാൾ പറയാണ്, ഉസ്താദ് ഇത് അങ്ങനൊന്നും അല്ല. പിന്നെ എങ്ങനെയാന്ന് ചോദിച്ചു, ഈ ബീവിയുടെ അടുത്ത് എന്നും ഫാത്തിമ ബീവി വരികയാണ്. വല്ലാത്ത ബീവിയാണല്ലോ പോലും. എന്നും ആയിഷ ബീവി വരികയാണ്, ഫാത്തിമ ബീവി വരികയാണ്, ഖദീജ ബീവി വരികയാണ്. ഇതെല്ലാം കേട്ടപ്പോ എനിക്ക് സങ്കടം തോന്നിയില്ല. എനിക്ക് സങ്കടം തോന്നിയപ്പറിയോ, പിന്നെ ഈ ചെറുപ്പക്കാരൻ പറയാണ്, ഉസ്താദെ ഇടക്കിടക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുമെന്ന്. പിന്നെ പറഞ്ഞു, മീക്കായൽ അലൈഹിസ്സലാം. ആ അതാണ്, ഇടക്കിടക്ക് ഇപ്പോ മഴ പെയ്യാത്ത സമയത്ത് ഇങ്ങനെ മഴ പെയ്യാൻ കാരണം അതാ, ഇടക്കിടക്ക് മീക്കായൽ അലൈഹിസ്സലാം വരുന്നുണ്ടാണ്. ഞാന് ഈ വിളിച്ച ചെറുപ്പക്കാരനോട് ചോദിച്ചു, അല്ല മനുഷ്യ, എല്ലാ മലക്കും വരുന്നുണ്ടല്ലോ, അസ്റായിൽ വരാറില്ലേ ചോദിച്ചു? അസ്റായിൽ അലൈഹിസ്സലാം വരാറില്ലേ? മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം വരാറില്ലെന്ന് ചോദിച്ചു. അങ്ങനെ ചില കള്ള നാണയത്തിൽ പ്രവർത്തിക്കുന്ന ചില ബീവിമാരും പറഞ്ഞു, ശേഖന്മാരും പറഞ്ഞു, നമ്മൾ അവരെ പിന്നാലെ പോകരുത്. ഇവിടെ മറപ്പെട്ട കിടക്കുന്ന മഹാന്മാരെ പോലെ നല്ലവരെ പിന്തുടർന്ന് ജീവിച്ചോ. ഓ ഉമ്മമാരെ, ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹു അസീസ്, ആ മഹാനവരികൾ അത്രയും വലിയ സ്ഥാനത്തേക്ക് എത്താനുള്ള കാരണം എന്താണ്? എത്ര വലിയ സ്ഥാനം! ഒരു മകനെ എത്ര കണ്ട് ഉമ്മാക്ക് നന്നാക്കി എടുക്കാൻ കഴിയും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ? ചത്തേ ചാകത്തിന് ജീവാനേടിച്ചാരെ ചാകും കീളശത്തെ നന്നാക്കി വിട്ടോവറി. സുബ്ഹാനല്ലാഹ്, വലിയ വാദ പറയുന്ന മഹാനാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. ഒരിക്കലിങ്ങനെ ശിഷ്യന്മാർക്ക് മുന്നിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാറ്റ് വന്നു, ആ കാറ്റിൽ ഒരു പക്ഷി വന്നു, ആ പക്ഷി വല്ലാതെ ശബ്ദിക്കുകയാണ്. ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതിന് തടസ്സമായി. ആ പക്ഷി ഒരു തടസ്സമായപ്പോൾ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു കാറ്റിനോട് പറഞ്ഞു, കാറ്റേ, ആ പക്ഷിയുടെ തല വേറെ, ആ പക്ഷിയുടെ ശരീരം വേറെയാക്കി ആ പക്ഷിയെ ഒന്ന് താഴോട്ട് ഇടണേ. കാറ്റിനോട് പറഞ്ഞതേയുള്ളൂ, ആ കാറ്റ് തല വേറെയും ശരീരം വേറെയാക്കി ആ പക്ഷി നിലത്തങ്ങ് വീണു. ഇത് കണ്ടപ്പോ ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് വല്ലാത്ത സങ്കടം തോന്നുകയാണ്. എന്നെ കൊണ്ട് ഒരു പക്ഷി ഇങ്ങനെ സംഭവിച്ചല്ലോ,
മഹാനവരുകൾ വലിയ കറാമത്തുള്ള മഹാനാണ്. മഹാനവരുകൾ എന്തു ചെയ്തു? ചരിത്രത്തിന്റെ കിതാബിൽ കാണാം, അതാ ഒരു കൈകൊണ്ട് ഈ നിലത്ത് കിടക്കണ പക്ഷിയെ അങ്ങ് എടുത്തു, മറ്റേ കൈകൊണ്ട് ആ പക്ഷിയെ അങ്ങ് തടവിക്കൊടുത്തു. ഫത്വാറത്ത് സവിയ, ഒരു കുറവുമില്ലാതെ ആ പക്ഷിയങ്ങ് പറന്നുപോയി. എത്ര വലിയ കറാമത്താണ്! ഇതുപോലെ നൂറുകണക്കിന് കറാമത്ത് പറയാനുണ്ട്, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ആ കറാമത്ത് കാണിക്കുന്ന വലിയ മഹാനായി മഹാനവരികൾ വളരാനുള്ള കാരണം ബാപ്പയല്ല, അക്ഷരാർത്ഥത്തിൽ അതിന് കാരണം ഉമ്മയാണ് കേട്ടോ. ബാപ്പ കാരണമാണ് കാരണം. ബാപ്പ നല്ല ബാപ്പയാണ്. ബാപ്പയും ഉമ്മയും നല്ലവരായാള് കുട്ടികൾ നല്ലവരാകും. പക്ഷേ ബാപ്പ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. മഹാനവരുകളെ ഉമ്മ പ്രസവിച്ച ഉടനെ ബാപ്പ മരണപ്പെട്ടു. അപ്പൊ ഒരു യത്തീം കുട്ടിയായിട്ടാണ് മഹാനവരുകൾ വളർന്നത്. മഹാനവരുകൾ ഇങ്ങനെ അതാ നാട്ടിലിങ്ങനെ കളിച്ച് നടക്കുന്ന സമയത്താണ് ഉമ്മ മകനെ ഇൽമ പഠിക്കാൻ പറഞ്ഞയക്കുന്നു. നമ്മുടെ മക്കൾക്ക് വിശപ്പിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. ദാഹം, അതിന്റെ മഹത്വം എന്താണ്? പ്രയാസത്തിന്റെ മഹത്വം എന്താണ്? അതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇന്നത്തെ കുട്ടികൾക്ക് ഉമ്മാനോട് ബഹുമാനമില്ല, ബാപ്പാനോട് സ്നേഹമില്ല. എന്താ കാരണം? കാരണം ബാപ്പയുടെ അധ്വാനത്തിന്റെ മഹത്വം മകന് മനസ്സിലായിട്ടില്ല. ഉമ്മ ഈ മകളെ പോറ്റി വളർത്തിയതിന്റെ വില, മൂല്യം മകൾക്ക് മനസ്സിലായില്ല. ബാപ്പ കൊറേ അധ്വാനിച്ചു, അധ്വാനിച്ചിട്ട് ബാപ്പ വേണ്ടതൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. മൊബൈല് വേണോ, മൊബൈൽ കൊടുത്തു. സൈക്കിള് വേണോ, പെൺകുട്ടിക്ക് ചവിട്ടാൻ സൈക്കിൾ വാങ്ങിക്കൊടുത്തു. അതുപോലെ തന്നെ വാഹനം വാങ്ങിക്കൊടുത്തു. എന്നിട്ട് ഇവൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് പോവാ. ഏറ്റവും വലിയ സങ്കടം പറയാണ്, ഭർത്താവ് അപ്പുറത്തിരിക്കുമ്പോഴാണ് ഇവൾ ഇങ്ങനെ ഡ്രൈവിംഗ് ചെയ്യണത്. സുബ്ഹാനല്ലാഹി ജലാലുഹു. ഇതിനർത്ഥം ഡ്രൈവിംഗ് ചെയ്യുന്ന ഹറാമാണെന്ന് നൗഫൽ സഖാഫി ഫത്വ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും പറയണ്ട, ഞാൻ അങ്ങനെ ഫത്വ കൊടുത്തിട്ടില്ല. അതേ സമയത്ത് ഓരോന്നിനും സാഹചര്യങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു പെണ്ണ് ഡ്രൈവിംഗ് പഠിക്കുന്നത് തെറ്റൊന്നുമല്ല, ഡ്രൈവിംഗ് പഠിക്കുന്നത് വിരോധമൊന്നുമല്ല, കുറ്റമൊന്നുമല്ല. എന്നാലുണ്ടല്ലോ, ഓരോന്നിനും സാഹചര്യമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുത്തു. അപ്പോ അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടിക്ക് എന്താണ് ബാപ്പാന്റെ മഹത്വം ഉമ്മാന്റെ മഹത്വം ഒന്നും മനസ്സിലായില്ല. ചില ഉമ്മമാർക്ക് വല്ലാത്ത സങ്കട ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താ സങ്കടം എന്നറിയോ? ഓ, രാത്രി കുട്ടി കിടന്നുറങ്ങുന്ന സമയത്ത് എന്നും ഒരു ഗ്ലാസ് പാൽ കുടിക്കും. ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോ കുട്ടി പാല് കുടിച്ചില്ല. ഓ, എന്താ? ഏത് കുട്ടി? 2 വയസ്സുള്ള കുട്ടിയല്ല, 3 വയസ്സുള്ള കുട്ടിയല്ല, 20 വയസ്സുള്ള. അതിന് എന്റെ ഭാഷയിൽ, എന്റെ നക്കിടിക്ക് ഭാഷയിൽ അവനെ കുറിച്ച് ഗോണാന്നാ പറയുക. കുട്ടിയല്ല, പക്ഷെ ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം, ബാപ്പാനെ സംബന്ധിച്ചിടത്തോളം അവരെ കുട്ടികൾ തന്നെയാണ്, മക്കൾ തന്നെയാണ്. എന്നും അങ്ങനെ രാത്രി പാൽ കുടിപ്പിക്കാൻ പാടില്ല. എന്താ കണ്ടില്ലേ, ഇങ്ങനെ വാലിന്റെ സസ്സിൽ ഒന്നും കുടിക്കാൻ കൊടുക്കാൻ കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ കുടിക്കാൻ എടുത്തോളൂ, സന്തോഷം. അള്ളാഹു മറക്കത്തേട്ടെ, ഇതെന്നും കിട്ടൂലല്ലോ. എന്തെങ്കിലും വാൽ നടക്കുമ്പോഴല്ലേ സസ്സിൽ കിട്ടും. അള്ളാഹുവേ, ആ കുടിക്കുന്ന നമുക്കൊക്കെ എന്തോ രോഗം ഉണ്ടെങ്കിലും നീ മാറ്റി തരണേ, ശിഫാ നൽകണേ അള്ളാ. എന്നും പാൽ കുടിപ്പിക്കും. എന്നിട്ടോ, എന്നിട്ട് മുട്ട കൊടുക്ക, മുട്ട നില വരെ. ഞാനൊരു സ്ഥലത്ത് വാതിന് പോയി, എവിടെയെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. കണ്ണൂർ ജില്ലയിലാണോ മറ്റാണോ എന്നറിയില്ല. നമ്മളെ ഡ്രൈവർ വണ്ടി ഇങ്ങനെ ബാക്കോട്ട് എടുക്കുമ്പോ വണ്ടിയിൽ ഒരു പ്രവർത്തകനുണ്ട്, നമ്മളെ കൂട്ടാൻ വന്നവനാ. അവൻ പറയാണ്, ധൈര്യത്തോടെ എടുത്തോ, ബാക്കിൽ മൊട്ടയുണ്ട്, മൊട്ടയുണ്ട് എന്ന് പറയുന്നത്. സുബ്ഹാന ജല ജലാൽ, ഞാൻ നോക്ക ബാക്കിലെന്താ മൊട്ട, നോക്കുമ്പോ കയറ്റത്തിനാ മൊട്ട എന്ന് പറയാം. അവിടെ അങ്ങനെ പറയോ? ആ അല്ല, നമ്മളെ നന്നാക്കി തരട്ടെ, കയറ്റത്തിന് മൊട്ട എന്ന് പറയാം. ഇരിക്കട്ടെ, കുട്ടികൾക്ക്, കുട്ടികൾ മുട്ട കഴിച്ചില്ലെങ്കിൽ ഭയങ്കര സങ്കടം, ഉമ്മക്ക് ഭയങ്കര പരാതി. ഉമ്മ അങ്ങനെ കൊടുക്കരുത്. നിങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെ കൊടുത്താൽ നിങ്ങളോട് സ്നേഹം കൂടുന്നാണോ? അല്ല. ഇടക്കിടക്ക് മക്കൾക്ക് വിശപ്പിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാകണം. ഇടക്ക് മേശപ്പുറത്ത് ഭക്ഷണം കൊണ്ടു വെക്കരുത്. അടുക്കളയിൽ വന്നിട്ടവൻ നോക്കണം, ഉമ്മ വല്ലതും ഉണ്ടോ. ഉമ്മ പറയണം, മോനെ ഒന്നുമില്ല, ബാപ്പ ഒന്നും കൊണ്ടുവന്നില്ലേ. ഇല്ല മോനെ, ഇന്നൊന്നും കൊണ്ടുവരാൻ കയ്യിൽ കാശില്ല.
പാപ്പയുടെ പ്രയാസം മകനെ മനസ്സിലാകണം, ഉമ്മയുടെ സ്നേഹം മക്കൾക്ക് മനസ്സിലാകണം. നിങ്ങൾ ഇങ്ങനെ മക്കൾക്ക് വേണ്ടി വാരിക്കൂട്ടിയിട്ട് മക്കൾക്ക് വേണ്ടി ധാരാളം കൊടുത്ത് ചോദിച്ചതെല്ലാം വാങ്ങിക്കൊടുത്താൽ അവർക്ക് ബാപ്പാന്റെ മഹത്വം മനസ്സിലാകൂല, ഉമ്മാന്റെ മഹത്വം മനസ്സിലാകൂല. നിങ്ങൾ നോക്ക്, ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ ഇൽമ് പഠിക്കാൻ പോവുകയാണ്. വളരെ പ്രായം ചെന്ന സമയത്താണ് മഹാനവരികളെ ഉമ്മ പ്രസവിക്കുന്നത് തന്നെ. ആ ഇൽമ് പഠിക്കാൻ പോകുന്ന മകൻ, ആ മകൻ തിരിച്ചു വന്നിട്ട് ജീവനോടെ ഉമ്മാനെ കാണുമെന്ന് പറയാൻ പറ്റൂല. അന്ന് തന്നെ ഉമ്മാക്ക് വയസ്സ് 80 അടുത്തിരിക്കുകയാണ്. ആ സമയത്താണ് മകൻ ഇൽമ് പഠിക്കാൻ പോകുന്നത്. ആ മകൻ തിരിച്ചു വന്ന് ജീവനോടെ ഉമ്മാനെ കാണുമെന്ന് പറയാൻ കഴിയില്ല. എന്നാലും ഉമ്മ പറഞ്ഞു, മോനെ എന്നെ ജീവനോടെ കണ്ടില്ലെങ്കിലും സാരമില്ല, നമുക്കൊരു കൊടിക്കീഴിൽ ഒരുമിച്ചുകൂടാ. എവിടെയാണ് ആ കൊടിയുള്ളത്? അത് അല്ലാഹുവിന്റെ കോടതിയിലാണ്. ഏതാണ് ആ കൊടി? അതൊരു രാഷ്ട്രീയത്തിന്റെ കൊടിയല്ല, വേറെ ഏതെങ്കിലും ഒന്നിന്റെ കൊടിയല്ല. ലിവാഉ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു കൊടിയാണ്. ആ കൊടിക്കീഴിൽ ഒരുമിച്ചുകൂടാ. എന്റെ മകൻ പോയി ഇൽമു പഠിക്കണോ? ഉമ്മ കൊടുത്ത സ്വർണ നാണയങ്ങളെല്ലാം അവസാനിച്ചു പോയി. പിന്നീട് തിന്നാനൊന്നുമില്ല, കഴിക്കാനൊന്നുമില്ല. ബഗ്ദാദിലെത്തിയപ്പോൾ വിശപ്പാണ്, കഴിച്ചത് പച്ച ഇലകളാ. വിശപ്പടക്കാൻ ഷെയ്ഖ് ജീലാനി തങ്ങള് കഴിച്ചത് ഇലകളാണ്. ഓ ഉമ്മമാരെ, മഹാനവരികൾക്ക് ഉമ്മ ത്യാഗം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തു, പ്രയാസം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തു, വിശപ്പെന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ടല്ലേ പിന്നീട് ജീവിതത്തിൽ ഏത് വലിയ പ്രയാസം സഹിക്കുന്നതിനും മഹാനവരികൾക്ക് ഒരു പ്രയാസവും ഉണ്ടായില്ല. ഏത് പ്രതിസന്ധിയുള്ള സമയത്തും മഹാനവരികൾ സബറെടുക്കുകയാണ്, ക്ഷമിക്കുകയാണ്, സഹിക്കുകയാണ്. 4 കഴിച്ചു, ഒന്നൊന്നുമല്ല, 4 കെട്ടി ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. ഇനിയിപ്പോ ഇതും കേട്ടിട്ട് നിങ്ങൾ ഇനിയിപ്പോ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കണ്ട. ഭാര്യമാരോട് ഷെയ്ഖ് ജീലാനി തങ്ങൾ 4 കെട്ടിയല്ലോ, ഞാനൊന്ന് 4 കെട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട. ഷെയ്ഖ് ജീലാനി തങ്ങൾ കെട്ടിയതിന്റെ പിന്നിൽ ഓരോ കാരണങ്ങൾ ഉണ്ട്. ആ 4 കല്യാണം കഴിച്ചപ്പോ ചില മനുഷ്യന്മാരുണ്ട്, അവർക്ക് 4 കെട്ടാനേ അറിയൂ, എന്തറിയില്ല ഈ കെട്ടിയതിനെ എങ്ങനെ കൊണ്ടുപോകണം അറിയില്ല. അതുകൊണ്ടാണ് അള്ളാന്റെ കോടതിയിൽ ഒരു വിഭാഗം പുരുഷന്മാര് വരുമ്പോ അവര് ഒരു ഭാഗത്തേക്ക് കൂടുതൽ അങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്നതായി കാണാം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി നേർക്കു നേരിങ്ങനെയല്ല നിൽക്കുക, ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് ഇങ്ങനെ ആയിട്ടാ നിൽക്കുക. അവരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ദുനിയാവില് ഒന്നിലധികം ഭാര്യമാരുണ്ടായിട്ട് ഒരു ഭാര്യയോട് മാത്രം കൂടുതൽ അടുപ്പം, അങ്ങനെയാകരുത്. ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കണം, പക്ഷേ മാനസികമായി ഒരടുപ്പം. സ്വഭാവം നല്ല സ്വഭാവമുള്ള ഭാര്യയോടായിരിക്കും, പക്ഷേ അത് പ്രകടിപ്പിക്കരുത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അങ്ങനെയായിരുന്നു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, 4 കല്യാണം കഴിച്ചു. ആ 4 കെട്ടിയപ്പോ അതിലൂടെ മഹാനവരുകൾക്കുണ്ടായ മക്കൾ എത്രയാണ്? അതാ 49 മക്കളാണ്. 49 മക്കളാണ് ഷെയ്ഖ് ജീലാനി തങ്ങൾക്കുണ്ടായത്. ആ 49 മക്കളെ കൂട്ടത്തില് കേവലം 14 മക്കള് മാത്രമേ ജീവനോടെ ഉണ്ടായിട്ടുള്ളൂ. 13 മക്കൾ ആൺകുട്ടികളാണ്, ഒരു കുട്ടി പെൺകുട്ടിയാ.
ബാക്കിയുള്ള 35 കുട്ടികളെയും അല്ലാഹ് മരിപ്പിച്ചു കളഞ്ഞു. അവരെ ജീവനോടെ ശൈഖ് ജീലാനി തങ്ങൾക്ക് കിട്ടിയില്ല. പക്ഷേ ഈ ജീവിച്ചിരിപ്പുള്ള 13 ആൺകുട്ടികളില്ലേ, ആ 13 ആൺകുട്ടികളെയും വലിയ ആലിമീങ്ങളാക്കി എടുത്തു. ഓ ഉമ്മമാരെ, അല്ലാഹു തആല നിങ്ങൾക്ക് ഒന്നിലധികം ആൺകുട്ടികളെ തന്നിട്ടുണ്ടാകും, കൂട്ടത്തിൽ ഒരു ആൺകുട്ടിയെ ഒരു ആലിമാക്കി എടുക്കൂ ഉമ്മമാരെ. അതാ പള്ളിയിൽ നാട്ടുകാർക്ക് ഇമാമത്ത് നിൽക്കുന്നൊരു പണ്ഡിതനായി കയറിയിട്ട് എല്ലാ ദിവസവും ജനങ്ങളെ ഉപദേശിക്കുന്ന ഒരു നല്ല പ്രഭാഷകനായ ഒരു മകനാക്കി, നല്ല ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഓടി നടക്കുന്ന ഒരു നല്ല ദീനീ ബോധമുള്ള മോനായി ഒരു പണ്ഡിതനാക്കി ഒരു മകനെ ഉണ്ടാക്കി എടുക്കണോ? ആ മകൻ നിങ്ങൾ മരണപ്പെട്ടാ നിങ്ങൾ മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് നിങ്ങളെ മകൾ വേണ്ടേ? അതുപോലെ തന്നെ നിങ്ങളെ മയ്യത്ത് നിസ്കാരത്തിന് ആ നിങ്ങളുടെ മകൻ നേതൃത്വം നൽകണ്ടേ? ഇതുപോലെ നിങ്ങളെ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് ആ ശരീരം കൊണ്ടുപോയി ഖബറിൽ മറവ് ചെയ്യുമ്പോ ആ മറവ് ചെയ്യുന്നതിന് നിങ്ങളെ മകൻ നേതൃത്വം നൽകണ്ടേ? അങ്ങനെ നല്ല ദീനീ ബോധമുള്ള ഒരു ആലിമായ ഒരു മകനെ ഉണ്ടാക്കിയെടുക്കണോ? ശൈഖ് ജീലാനി തങ്ങൾക്ക് 13 ആൺമക്കള് ജീവിച്ചിരിപ്പുണ്ടായിട്ട് ആ 13 ആൺമക്കളെയും വലിയ ആലിമീങ്ങളാക്കിയെടുത്തു. 35 കുട്ടികളും മരണപ്പെട്ടു പോയി. സുബ്ഹാന ജല്ല ജലാലുഹു, ശൈഖ് ജീലാനി തങ്ങൾ പതറിയില്ല. صبر على ذلك البلاء പ്രതിസന്ധിയുടെ മേൽ മഹാനവരുകൾ ക്ഷമിക്കുകയാ. എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞത്? ആ മഹാനവരുകൾക്ക് ത്യാഗം എന്താണെന്ന് പഠിപ്പിച്ചത് മഹാനവരുകളുടെ ഉമ്മയാണ്. അതുകൊണ്ട് മക്കളെ നല്ലവരാക്കി വളർത്താൻ ഉമ്മമാര് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണോ? ഓ പുരുഷന്മാരെ, ഭാര്യമാരെ സ്നേഹിക്കണോ? ഭാര്യമാരെ പരിഗണിക്കണോ? ആ ഭാര്യമാരെ സ്നേഹിക്കണോ? നാളെ നമ്മോടൊപ്പം സ്വർഗത്തിൽ കൂടേണ്ടവരാണവർ. ഉമ്മമാരോട് ഞാൻ പറയാണ്, ഭർത്താക്കന്മാരെ സ്നേഹിക്കണോ? ആ ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കണോ? സ്ത്രീകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖൈറുൻ നിസാ, ഏറ്റവും നല്ല പെണ്ണാരാണ്. പേര് മാത്രം ഖൈറുൻ നിസ ഉണ്ടായിട്ട് കാര്യമില്ല. ഈ സദസ്സിൽ ഉണ്ടാവും ചിലപ്പോ ഖൈറുൻ നിസ എന്ന പേരുള്ള സ്ത്രീകൾ. ഞാന് കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരു സ്ഥലത്ത് വേദന പോയി. ഇനിയിപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കണ്ട, ഈ പെണ്ണുങ്ങന്മാർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. സുബ്ഹാന ജല്ല ജലാല്, ഒന്ന് പറഞ്ഞാലുണ്ട് ഖൈറുൻ നിസ എവിടെ ഉണ്ട് നോക്കിട്ട് ഖൈറുൻ നിസാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക. എന്നെ കുറിച്ചാ പറഞ്ഞേ, അങ്ങനെ നോക്കണ്ട, എല്ലാരെ കുറിച്ചിട്ട് അവരുണ്ട്. എന്താണ്, കണ്ണൂർ ജില്ലയിൽ തന്നെ ഞാനൊരു സ്ഥലത്ത് വേദന പോയി. ഇത് കണ്ണൂർ ജില്ലയല്ലേ? ഞാനൊരു സ്ഥലത്ത് വേദന പോയി, തലേന്ന് വേറെ സ്ഥലത്ത് പരിപാടി ആയതുകൊണ്ട് നേരത്തെ തന്നെ അവിടെ വന്നു. അവിടെ പകൽ മുഴുവനും ഒരു വീട്ടിൽ പിന്നെ എന്തായി വിശ്രമിച്ചു, ഭക്ഷണം കഴിച്ചത് അവിടെ തന്നെ, എല്ലാം അവിടെ തന്നെ. അന്നത്തെ വേദന്റെ സദസ്സിൽ ഞാൻ ഇക്കാര്യം പറഞ്ഞു, ഖൈറുൻ നിസാ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഖൈറുൻ നിസാ എന്ന് പേരുള്ള സ്ത്രീകളൊക്കെ ഖൈറുൻ നിസാകണമെന്നില്ല. അന്ന് വേദന കഴിഞ്ഞിട്ട് ഞാൻ പോയി, ഞാൻ മടങ്ങി. ഞാൻ നാട്ടിലെത്തുമ്പോഴേക്ക് ഈ വീട്ടുകാരൻ എന്നെ വിളിക്കുകയാണ്, ഉസ്താദേ ഇത്തരെല്ലാം ഭക്ഷണം ഉണ്ടാക്കി തന്ന എന്റെ ഭാര്യയെ കുറിച്ച് തന്നെയാണല്ലോ നിങ്ങൾ വേദന പറഞ്ഞത്, വല്ലാത്ത സങ്കടമായി പോയിതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ നിങ്ങൾ ഭാര്യയെ കുറിച്ച് ഒന്നും പറഞ്ഞല്ല, ഞാൻ ഉള്ള കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞുതാ. അതുകൊണ്ടാണ് ഈ സദസ്സിൽ ആ പേരുള്ള ഉമ്മ വരണ്ടെങ്കിൽ അവരെ കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഖൈറുൻ നിസാ എന്ന പേരുള്ള സ്ത്രീകൾ ഒരുപാട് നല്ലവർ വേറെയുണ്ട്. ഏറ്റവും നല്ല പെണ്ണാരാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, അല്ലതീ തസുറുഹു ഇദാ നദർ, ഭർത്താവ് ഈ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയാൽ ആ ഭർത്താവിന് സന്തോഷം കിട്ടണം, അവളാണ് ഏറ്റവും നല്ല പെണ്ണ്. ചില സ്ത്രീകളുണ്ട് നിസ്കരിക്കാൻ ഭയങ്കര ഉഷാറാണ്. സുബ്ഹാനല്ലാഹ്, ഏതെല്ലാം നിസ്കാരം ഇല്ലാത്ത നിസ്കാരം നിസ്കരിക്കുകയാണ്. ഏതെല്ലാം നിസ്കാരം ഇല്ലാത്ത നിസ്കാരം നിസ്കരിക്കുന്ന സ്ത്രീകളുണ്ട്.
നിസ്കരിക്കാൻ ഭയങ്കര ഉഷാറാണ്, എല്ലാം ഓതു എല്ലാം ശരിയാണ്, ആലിമീങ്ങളെ സ്നേഹിക്കും, ആലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു മടിയില്ല. എന്നാലോ ഭർത്താവിന് തീരെ സമാധാനം കൊടുക്കാത്ത പെണ്ണാണ് ആ പെണ്ണ്, നല്ല പെണ്ണല്ല. ഓ ഉമ്മമാരെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ നല്ലവരാകേണ്ടത് നിങ്ങളെ ഭർത്താക്കന്മാർക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയാൽ ഭർത്താവിന് നല്ല സമാധാനം കിട്ടണോ. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ മുഖം കാണാൻ അവസരമുണ്ടാകണോ. സുബ്ഹാന ജല്ല ജലാലുഹു, ഇന്ന് കൈവെള്ളയിൽ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം ഭാര്യക്ക് ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ നേരമില്ല, ഭർത്താവിന് ഭാര്യയുടെ മുഖത്തേക്ക് നോക്കാൻ നേരമില്ല. വേണമെങ്കിൽ പ്രണയിക്കുന്ന കാമുകിയുടെ മുഖത്തേക്ക് കൂൾ ബാറിൽ കൊണ്ടുപോയി താടിയല്ലിൽ കൈവച്ചിട്ട് മണിക്കൂറുകളോളം ഇങ്ങനെ നോക്കിയിരിക്കും. ഓ മനുഷ്യ, അങ്ങനെ നോക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, ഭാര്യയെ നോക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം മുഖം നോക്കി ഇരുന്നാൽ വയലും കഴിഞ്ഞിട്ട് പോവാ, വീട്ടിൽ പോയിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ചു നേരം മുഖം ഇങ്ങനെ തമ്മിൽ നോക്കിയിരിക്ക. നിങ്ങൾക്ക് സുഖം, ഞാൻ നാട്ടിൽ പോകണ്ടേ നോക്കാൻ. നിങ്ങൾ പരസ്പരം ഇങ്ങനെ മുഖം നോക്കിയിരിക്ക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, പരസ്പരം അവരിങ്ങനെ മുഖം നോക്കിയിരുന്നാൽ പ്രായമുള്ള ബാപ്പ, ഞാൻ എന്താ ഇനി നോക്കേണ്ടത്, പല്ലൊക്കെ പോയിക്കണി, ഇനി ഞാൻ എന്താ നോക്കുക. അങ്ങനെ നിങ്ങൾ പറയണ്ട, പ്രായം കൂടുന്നതനുസരിച്ച് സ്നേഹം കൂടണോ. നിങ്ങൾ സ്വർഗത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, പ്രായം കൂടുന്നതനുസരിച്ച് സ്നേഹം കൂടണോ. പ്രായം കൂടുന്നതനുസരിച്ച് സംസാരം വർദ്ധിക്കണോ. നിങ്ങളതാ പരസ്പരം മുഖം നോക്കിയിരിക്കുക. അങ്ങനെ തമ്മില് മുഖം നോക്കിയിരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അല്ലാഹു തആല ഈ രണ്ടാളുടെ മുഖത്തേക്ക് റഹ്മത്തിന്റെ നോട്ടം കൊള്ളെ അല്ലാഹ് നോക്കും കേട്ടോ. പരസ്പരം കൈപിടിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഭാര്യയുടെ കൈ ഭർത്താവ് പിടിക്കണം, ഭർത്താവിന്റെ കൈ ഭാര്യ പിടിക്കണം. അതിനെന്ത് ചെയ്യണം, അതിന് ഇത് കുറച്ച് ദൂരെ വെക്കണം, ഈ കാണുന്ന സാധനം കുറച്ച് ദൂരെ വെക്കണം, എന്നാലേ ഭാര്യയുടെ കൈപിടിക്കാൻ പറ്റുള്ളൂ. പരസ്പരം കൈപിടിക്കണം ഇസ്ലാം പറഞ്ഞു. അതുകൊണ്ട് വലിയ നേട്ടം കിട്ടാൻ പോവാണ്. പ്രായം ചെന്ന ബാപ്പാ, പ്രായം ചെന്ന നിങ്ങളെ ഭാര്യയുടെ കൈപിടിച്ചോളൂ. ഒരു പക്ഷേ പഴയ കാലത്ത് പിടിച്ചപ്പോഴുള്ള സുഖം കിട്ടിക്കൊള്ളണമെന്നില്ല, എന്നാലും ഒരു പ്രത്യേകമായ നേട്ടം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം കൈപിടിച്ചാൽ അവരുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും ആ കൈകളിലൂടെ താഴോട്ട് ഇറങ്ങിപ്പോകൂ. നമ്മൾ എന്തിനാണ് അവസരം നഷ്ടപ്പെടുത്തുന്നത്? കാര്യമായിട്ട് ഭാര്യമാർക്ക് കിട്ടേണ്ടത് എന്തറിയോ? ഭർത്താക്കന്മാരിൽ നിന്ന് സമാധാനമാണ്. ചെലവിനല്ല, ചെലവിന് ഒരു ദിവസം കൊടുത്തില്ലെങ്കിലും ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും അവർ പട്ടിണി കിടക്കും, അതിന് മാത്രം പ്രശ്നമൊന്നും അവർക്കില്ല. ഇതിനെ കിട്ടേണ്ടത് എന്താ? ഡ്രസ് വാങ്ങിക്കൊടുത്താൽ മാത്രം പോരാ, ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ മാത്രം പോരാ, പിന്നെ നല്ല സംസാരം അവരോട് സംസാരിക്കണം, അവരോട് തമാശ പറയണോ. നിങ്ങൾ നോക്ക്, കല്യാണം കഴിഞ്ഞ സ്ഥിര സ്ത്രീകളുണ്ട്, അവർ ഭർത്താവുണ്ടായിട്ട് പോലും അന്യ പുരുഷന്മാരോട് വാട്സപ്പിൽ ചാറ്റിംഗും നടത്തുന്നവരുണ്ട്. ഈ സദസ്സിൽ അത്തരത്തിലുള്ള സ്ത്രീകളില്ല എന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്. എന്തേ അവർ അങ്ങനെ ചെയ്യാനുള്ള കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം മറ്റൊന്നുമല്ല, ഭർത്താവ് ചെലവിന് കൊടുക്കുന്നു, ഭർത്താവ് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുക്കുന്നു. പക്ഷേ ഒരു നല്ല മാധുര്യമുള്ള സംസാരം ഭർത്താവിൽ നിന്ന് കിട്ടുന്നില്ല. ഇയാള് വലിയ തിരക്കുള്ള ആളാണ്, ആ തിരക്കുള്ള ഭർത്താവിൽ നിന്ന് മാധുര്യമുള്ള സംസാരം കിട്ടുന്നില്ല. കിട്ടാതെ ആയപ്പോഴാണ് അവൾ വേറെ ഒരു അന്യ പുരുഷനോട് അതാ മൊബൈലിലൂടെ അവിഹിത ബന്ധം വെച്ച് പുലർത്തുകയാണ്. അതിന് അവസരമുണ്ടാക്കി കൊടുത്തതാരാണ്? പുരുഷന്മാരാണല്ലോ.
ഏറ്റവും വലിയ തിരക്കുണ്ടായ ഭർത്താവാരാണ് ലോക നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എങ്ങനെയാണ് ഭാര്യമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചത്? സുബ്ഹാന ജല്ല ജലാലുഹു. ഭാര്യമാരിങ്ങനെ കുളിക്കും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാനിങ്ങനെ കുളിക്കും, ഞാൻ കുളിച്ച അതേ പാത്രത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കും. എന്നോട് പറയും, വെള്ളം എല്ലാം കാലിയാക്കരുത്, എനിക്കും കൂടി കുളിക്കാനുണ്ട്. ചിലപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം കുളിക്കും. ആദ്യം കുളിക്കുമ്പോ തങ്ങൾ കുളിച്ച അതേ പാത്രത്തിൽ ഞാൻ കുളിക്കും. ഞാൻ തങ്ങളോട് പറയും, എല്ലാം കൂടി കുളിച്ച് തീർക്കണ്ട, എനിക്കും കൂടി കുളിക്കാനുണ്ട് എന്ന് പറയും. എന്തൊരു സ്നേഹമാ. ഇതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ഇറച്ചി കഴിച്ചാ ഞാൻ ഏത് ഭാഗത്താണോ എന്റെ വായ വെച്ച് കടിച്ചത്, പല്ല് വെച്ച് കടിച്ചത്, അതേ ഭാഗം പല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കടിച്ചിട്ട് കഴിക്കുകയാണ്. വെള്ളം കുടിക്കുന്ന സമയത്തും ഇതുപോലെയാണ്. ഏത് ഭാഗത്ത് ചുണ്ട് വെച്ചിട്ടാണോ ഞാൻ വെള്ളം കുടിച്ചത്, അതേ ഭാഗത്ത് ചുണ്ട് വെച്ചിട്ട് ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്റെ ഭർത്താവ് വെള്ളം കുടിക്കുകയാണ്. എന്തൊരു സ്നേഹമെന്തോ. പുരുഷന്മാരോട് ഞാൻ പറയട്ടെ, എല്ലാം തികഞ്ഞവരല്ല ഈ സ്ത്രീകള്, എല്ലാം തികഞ്ഞവരല്ല ഈ മറക്കപ്പുറത്തിരിക്കുന്നവര്. ഇവരിപ്പ സ്വർഗത്തിലെ ഹൂറുൽ നിസാനായിട്ടില്ല, സ്വർഗത്തിലെത്തിയാൽ ഇവർ എല്ലാം തികഞ്ഞവരാ. ഏത് പെണ്ണിനും അതിൻ്റെതായ ഒരു കുറവുണ്ട്. ആ കുറവുള്ളവരാണ് ഭാര്യമാരെന്ന് ഭർത്താക്കന്മാര് മനസ്സിലാക്കണോ. അതുകൊണ്ടല്ലേ ആ കുറവുള്ള ഭാര്യമാരോട് നിങ്ങൾ കൂടുതൽ പിണങ്ങാൻ പാടില്ല. പിണക്കം വേണം, പിണക്കം വേണം. എന്താ പിണക്കം? പിണക്കം ഇവള് റോട്ടിൽ ഇങ്ങനെ പോകുമ്പോ ഇപ്പൊ ഉണ്ട് ചില പെൺകുട്ടികൾക്ക് ഒരു ട്രെൻഡ്. എല്ലാ പെൺകുട്ടികളും കേൾക്കണം. ഇപ്പുണ്ട് ചില പെൺകുട്ടികൾക്ക് ഒരു ട്രെൻഡ്. എന്താ ട്രെൻഡ്? ഓരോ കാലത്തിനത്ത് കോലം കെട്ടുമ്പോ അതിനെ കുറിച്ച് വേറെ പറയാതിരുന്നാ പറ്റോ? പറ്റൂല. അപ്പൊ എന്താ പെൺകുട്ടികൾ ട്രെൻഡ് എന്ന് വെച്ചാൽ, ഏതായാലും ഈ സദസ്സിൽ അത്തരത്തിലുള്ള സഹോദരിമാരില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. തലയിൽ തട്ടടും. എന്തിനാപ്പ ഇന്നത്തെ തട്ടം? ഇന്നത്തെ തട്ടെന്തിനാ? തട്ടെന്തിനാണെന്ന് മനസ്സിലാക്കാൻ ഒറ്റൊരു കാര്യം പറയാം. മണിക്കൂറുകളോളം കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കാറില്ലേ? എന്നിട്ടുണ്ട് ഇതിങ്ങനെ ചുറ്റ തലകെട്ട് കെട്ടല്ല, എന്താ ഷാലിടുകയാണ്. അതിനെന്ത് പറയാന്ന് എനിക്ക് അറിയയില്ല. ഇതിങ്ങനെ എന്നിട്ടുണ്ട് ഒരു സൂചി. ഞാൻ ഒരു ഒരാളെ കാറിൽ കയറിയതാ. ബക്കറ്റ് ഏത് ഭാഗത്തേക്കാ? പുരുഷന്മാരെ ഭാഗത്തേക്കാ? ഇവിടെ പുരുഷന്മാരെ ഭാഗത്തേക്കാ. ഞാൻ ഇയാൾ അങ്ങോട്ട് പോട്ടെ എന്ന് കരുതിയിട്ട് പറയാണ്. ഇയാളെ പറഞ്ഞ പുരുഷന്മാരെ ഭാഗത്തേക്കാണ്. അല്ലാഹു വർക്കത്തെ നല്ല സംഭാവന ഓരോരുത്തരും നിക്ഷേപിക്കുക. എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ? എന്താ റബ്ബെ, ചെറിയ നോട്ട് കിട്ടണില്ല. അല്ലാഹു വർക്കത്തെ സന്തോഷം നൽകട്ടെ. എല്ലാരും നല്ല സംഭാവന കൊടുക്കുക. അല്ലാഹു തആല ബർക്കത്തെ ആയിട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, അയിലുണ്ട് ഈ സീറ്റിൽ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുക സൂചി. അതിനെന്താ ഇവിടെ പറയാ? മഫ്ത പിന്നെ അതല്ല, ഇവിടെ എന്തോ ഒരു പദം പറയുന്നത് അതാ എനിക്ക് കിട്ടുന്നത്. പിന്നെ എന്റെ നാട്ടിലും പറയും. പറഞ്ഞല്ലോ ഓരോ ഇവിടെ തന്നെ പല അഭിപ്രായമാണ്. മറ്റേന്ന് പറയും, പിന്നെ സൂചി മൊട്ട സൂചി അല്ലേ? ആ അങ്ങനൊക്കെ പറയും. അപ്പൊ അതൊക്കെ ഉണ്ടാവും. അപ്പോ അതിങ്ങനെ ഉണ്ട്. എന്താ സംഭവം? സംഭവം ഇതിങ്ങനെ ഇതിൽ തന്നെ കുത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഒക്കെ കുത്തുന്നൊക്കെ ബണ്ടിൽ കയറിയതിന് ശേഷം സുബ്ഹാന ജല്ല ജലാലുഹു, ആ കൂട്ടത്തിലുണ്ട് ചില പെൺകുട്ടികൾക്കൊരു സ്വഭാവം. അവരേതായാലും തട്ടമിടുന്നു, പക്ഷേ ഫുള്ളായിട്ട് തലമറക്കൂല. ഇന്നത്തെ പെൺകുട്ടികളുടെ പുതിയ ഒരു ട്രെൻഡാണ്, പരിഷ്കാരമാണ്. എന്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള പെങ്ങളെ, നീ ഒരിക്കലും അത്തരത്തിലുള്ള പരിഷ്കാരിയായി അതപ്പതിച്ചുകൂടാ. നീ ഈ വാല് കേൾക്കുന്നത് നല്ല നീയത്തോടെയാണോ? വാല് പറയുന്ന മൊയ്ലാര ശബ്ദത്തിന് നീ കമന്റ് എഴുതാനല്ലോ. നല്ല നീയത്തിലാണോ കേൾക്കുന്നത്? എന്നാൽ നീ ഒരു പരിഷ്കാരിയായ പെൺകുട്ടിയായി അതപ്പതിച്ചുകൂടാ. നീ
സ്വർഗത്തിലെ ഹൂറിൽ നിസാനായി വരേണ്ടവളാണ്, ഒരിക്കലും വഴിപിടച്ചുകൂടാ. എന്തിനാ അങ്ങനെ ചെയ്യണത്? പകുതി ഭാഗം മാത്രം മറക്കുകയാണ്, വേറെ പകുതി ഇങ്ങനെ മുന്നിലൂടെ മുടി ഇങ്ങനെ കാണിക്കുകയാണ്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിസാഉൻ കാസിയാതുൻ റിയാതുൻ മുമീലാതുൻ മായിലാതുൻ റൂസുഹുന്ന കാസ്ലിമത്തിൽ ബുഖ്തിൽ മായിലാ ലൈയദ്ഖുൽനൽ ജന്ന വലാ യജദുന റീഹഹ. ചില സ്ത്രീകളുണ്ട്, അവർ വസ്ത്രം ധരിച്ചവരാണ്, തലമറച്ചവരാണ്, പക്ഷേ മറക്കാത്തവരെ പോലെയാണ്. കാരണം പകുതി മറച്ചിട്ട് പകുതി വെളിവാക്കിയവരാ, ഒരിക്കലും അവർ സ്വർഗത്തിൽ പ്രവേശിക്കൂല. ആ സ്വർഗത്തിന്റെ മണം ഒരിക്കലും അവർക്ക് ലഭിക്കൂല. സുബ്ഹാനല്ലാഹ്. ഇതുപോലെ വേറെ ചില പെൺകുട്ടികളുടെ ഒരു ട്രെൻഡാണ് ഇന്ന് ഈ വാല് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങളൊന്ന് ആലോചിക്കണേ ഉമ്മമാരെ. നെരിയാണിക്ക് മുകളിലാണ് ഇന്നത്തെ പെൺകുട്ടികളുടെ പാൻറ്. ഇന്ന് ടെക്സ്റ്റൈൽസുകളിലൊക്കെ ചില പാൻസുകൾ ലഭ്യമാണ്. ആ പാൻസിന്റെ പ്രത്യേകത എന്താണ്? അത് ധരിച്ചാൽ നെരിയാണിക്ക് മുകളിലാണ്, താഴോട്ട് ഇറങ്ങൂല. അങ്ങനെയുള്ള പാൻറ് ധരിക്കുന്നത് സ്ത്രീകൾക്ക് അനുവദനീയമല്ല. അന്യ പുരുഷന്മാർക്ക് മുന്നിൽ വരുമ്പോ നിങ്ങൾ ആ പാൻറ് ധരിച്ചുകൂടാ. നിങ്ങളുടെ പാൻറ് നെറിയാണിക്ക് താഴോട്ട് ഇറങ്ങണോ? പുരുഷന്മാരുടെ പാൻറാണ് നെറിയാണിക്ക് മുകളിൽ കയറേണ്ടത്, സ്ത്രീകളുടെ പാൻറ് നെറിയാണിക്ക് താഴോട്ട് ഇറങ്ങണോ? അതേ സമയത്ത് ഇന്ന് ഷോപ്പുകളിൽ കാണുന്ന, ടെക്സ്റ്റൈൽസുകളിൽ കാണുന്ന ധരിച്ചാൽ നെറിയാണിക്ക് മുകളിലുള്ള ആ പാൻറ് ഒരിക്കലും നിങ്ങൾ പർച്ചേസ് ചെയ്തുകൂടാ, ധരിച്ചുകൂടാ. ഭാര്യ അങ്ങനെ ഒരു പാൻറ് ഇട്ടിട്ട് കല്യാണത്തിന് പോകുന്ന കാണുമ്പോ ഭർത്താവ് ഒന്ന് പിണങ്ങണം. എവിടെ പിണങ്ങണം? ചില പെങ്കൂസന്മാരായ ഭർത്താക്കന്മാരുണ്ട്, ഇവിടെ ഒന്നും അത്തരത്തിലുള്ള ഭർത്താക്കന്മാരില്ലാത്തതുകൊണ്ട് കൂടുതലൊന്നും പറയില്ല. എന്താറിയോ, ഭാര്യയോട് വെറുപ്പ് കാണിക്കുന്നത് മുഴുവനും പുറത്തു പോയപ്പോഴാ പാടില്ല. ഭാര്യയോട് വീട്ടിൽ വെച്ചിട്ടല്ലാതെ പിണങ്ങാൻ പാടില്ല എന്നാ ഇസ്ലാം പറഞ്ഞത്. ഇത് എവിടെ പോയി? ഇത് സൂപ്പർ മാർക്കറ്റിൽ പോയി, പർച്ചേസിംഗിന് പോയതാ, മോളിൽ പോയതാ, ഹോസ്പിറ്റലിൽ പോയതാ, അവിടെ ഭാര്യയോട് പണങ്ങിയിട്ട് ഭാര്യൻ അവിടെ തന്നെ ആക്കി ഇവൻ വന്നിരിക്കുകയാണ്, വേണേ നീ വന്നോ ഞാൻ പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തു പോയിട്ട് ഭാര്യയോട് പിണക്കം കാണിക്കരുത്. പിണക്കം ഉണ്ടെങ്കിൽ തന്നെ, ചില പിണക്കം കൊണ്ട് രസം ഉണ്ടാവും, ആ പിണക്കം ഉണ്ടെങ്കിൽ തന്നെ വീട്ടിന്റെ ഉള്ളിലാ കാണിക്കേണ്ടത്, പുറത്തല്ല. ഇസ്ലാം പറയാണ്. വേറെ ചില ഭർത്താക്കന്മാരുണ്ട്, അവർ വീട്ടിൽ വരുമ്പോ ഭാര്യമാരെ അറിയിക്കാറില്ല, അങ്ങനെയാകാൻ പാടില്ല. ചില പ്രവാസികളുണ്ട്, ഞാൻ പലയിടത്തും അത് പറഞ്ഞിട്ടുണ്ട്, അത്ഭുതത്തോടെ നാട്ടിലെത്താണ്, ഭാര്യയെ അറിയിക്കാറില്ല. അത്ഭുതത്തോടെ നാട്ടിൽ വന്നിട്ട് വാതിൽ തുറന്നു നോക്കുമ്പോ അല്ലാ ഭർത്താവ് പുറത്ത് കാത്തിരിക്കുകയാണ്. ഒരിക്കലും അത് ഇസ്ലാം അംഗീകരിച്ചതല്ല. ഒരു നീണ്ട യാത്ര കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുമ്പോ ഭാര്യയെ വിളിച്ചു പറയണം, ഞാൻ ഈ സമയത്ത് വരും, ഈ നേരം വരൂ. ആ നീണ്ട യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തുന്ന ഭർത്താവിന് നല്ല ഒരു സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കി വെക്കണം. കണ്ണൂരിലെ ഉമ്മമാരോട് പിന്നെ സ്പെഷ്യൽ ഭക്ഷണത്തിനെ കുറിച്ച് പറയേണ്ട ആവശ്യം തന്നെയില്ല. നല്ല ഭക്ഷണം ഉണ്ടാക്കി വെക്കണം. ഞാൻ ഇവിടെയും വന്നപ്പോ ഇവിടെ ഇബ്രാഹിം സഖാഫി ഉസ്താദിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു വന്നു. അല്ലാഹു തആല വീട്ടുകാർക്കും ഈ സദസ്സിലുള്ള നമുക്ക് ഓരോരുത്തർക്കും ഇരു വീട്ടിലും അല്ലാഹു തആല സന്തോഷം നൽകട്ടെ. നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ത്രീകളാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. അല്ലാഹു തആല അവർക്കൊക്കെ നല്ല ബർക്കത്തേട്ടെ. ഒരു മടിയുമില്ല, എത്ര ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു മടിയുമില്ല. അല്ലാഹു തആല അവർക്കൊക്കെ നല്ല ബർക്കത്തേട്ടെ, സന്തോഷം നൽകട്ടെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ നല്ല ഭക്ഷണം ഉണ്ടാക്കി വെക്കണം. ആ ഭക്ഷണത്തിന്റെ ഒരു പ്രത്യേകം പേരും കൂടി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിൽ ഭർത്താക്കന്മാര് ഭാര്യമാരെ അറിയിക്കണം. ഒരിക്കലും ഭാര്യമാരോട് പിണങ്ങി നിന്നുകൂടാ. ദീനിയായ വിഷയത്തിൽ ഭാര്യമാര് വഴിതെറ്റി പോകുമ്പോ അവരെ പിണങ്ങിയിട്ട് നന്നാക്കി എടുക്കണം. അല്ലാതെ ഫുള്ളായിട്ട് അവളെ കൈവിടുന്നൊരു സ്വഭാവം വന്നുകൂടാ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ചില അതാ പെണ്ണ്
പെണ്ണ് വളവുള്ളവളാണ്, സ്ത്രീ എന്ന് പറഞ്ഞാൽ വളവുള്ളവളാണ്. അത് ഏത് പെണ്ണായാലും ശരി, ഹവ്വ ബീവിയെ അല്ലാഹു തആല പടച്ചത് ആദം നബി അലൈഹിസ്സലാമിന്റെ വാരിയല്ലിൽ നിന്നാണ്. ആ വാരിയല്ല് വളവുള്ളതാണ്, വളഞ്ഞതാണ്. സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് ആ എല്ലിനെ നീ ഒരിക്കലും അത് വളഞ്ഞതാണെന്ന് മനസ്സിലാക്കി നീ ഉപദേശിക്കാതിരുന്നു കൂടെ ഉപദേശിക്കണം. ഉപദേശിക്കാതിരുന്നാലോ വളവങ്ങ് കൂടി 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 പോകും, പിന്നെ യു മാറിയിട്ട് ഓ ആയി മാറും, ആ വളവങ്ങ് കൂടിയിട്ട് ജോയിന്റ് ആയി പോകും. ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. എന്നാൽ അവളെ ഇതുപോലെ ഉപദേശിച്ചു ഫുള്ളായിട്ട് 100% ക്ലിയർ ആക്കി എടുക്കാനും കഴിയില്ല. കാരണം വല്ലാതെ നിവൃത്തിയാൽ ചിലപ്പോ പൊട്ടിപ്പോകൂ. അപ്പോഴാണ് ത്വലാഖിലേക്ക് സംഭവിക്കുക. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ശ്രദ്ധി ചിന്തിക്കരുത്. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഭാര്യമാരിൽ നിന്നുണ്ടാകുമ്പോ നിങ്ങൾ ക്ഷമിക്കണേ. അങ്ങനെ നിങ്ങൾ ക്ഷമിച്ചാൽ അയ്യൂബ് നബി അലൈഹിസ്സലാം ജീവിതത്തിൽ പ്രയാസമുണ്ടായപ്പോ ക്ഷമിച്ച ത്യാഗം എത്രയാണോ ആ പ്രതിഫലം അല്ലാഹു തആല നിങ്ങൾക്ക് തരികയാണ്. ആ രൂപത്തിൽ ഭാര്യമാരിൽ നിന്ന് ക്ഷമിക്കണോ, എന്ന ഭാര്യമാരോ ഭർത്താക്കന്മാരിൽ നിന്നും ക്ഷമിക്കണോ? ഭർത്താക്കന്മാര് ചിന്തിക്കണം. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയാണ്. ഞാൻ ഈ കാര്യം പറഞ്ഞ എന്റെ സംസാരം ഞാൻ ചുരുക്കുകയാണ്. അമീറുൽ മുഅ്മിനീൻ, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഒരാള് മഹാനവരുടെ വീട്ടിലേക്ക് വരികയാണ്. എന്തിനാണ് വരുന്നത്? അതാ അയാളെ ഭാര്യയെ കുറിച്ച് പരാതി പറയാനാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ അടുത്തെത്തിയപ്പോ മഹാനവരുടെ ഭാര്യ മഹാനവരുടെ വല്ലാതെ തെരി പറയുകയാണ്. വീട്ടിന്റെ അടുത്തെത്തിയ ഈ മനുഷ്യനോ, ആ മനുഷ്യൻ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോട് വിവരങ്ങളൊന്നും പറയാതെ നേരെ മടങ്ങിപ്പോവുകയാണ്. ഇയാളിങ്ങനെ മടങ്ങിപ്പോകുന്ന രംഗം കണ്ടു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല മനുഷ്യ, നിങ്ങളെ കുറിച്ച് പറയാനല്ലേ നിങ്ങൾ വന്നത്? എന്തിനാ നിങ്ങൾ മടങ്ങിപ്പോയത്? ആ മനുഷ്യൻ പറയാണ്, ഞാൻ എന്റെ ഭാര്യയുടെ കുറവ് അമീറുൽ മുഅ്മിനീൻ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയായ നിങ്ങളോട് പറയാൻ വന്നതാണ്. നിങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് വന്ന് നോക്കുമ്പോ എന്റെ ഭാര്യയെക്കാൾ വളരെ മോശമാണ് നിങ്ങളെ ഭാര്യ. നിങ്ങള് തന്നെ വലിയ പ്രയാസത്തിലാണ്. നിങ്ങളെ ഭാര്യയെ കൊണ്ട് നിങ്ങൾ തന്നെ വലിയ പ്രയാസത്തിലാണ്. ഇനിയിപ്പോ ഞാൻ എന്റെ ഭാര്യയുടെ പ്രയാസം കൂടി നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ മടങ്ങിപ്പോയതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ മനുഷ്യ, നിങ്ങൾ എന്റെ വീട്ടിന്റെ കാര്യം നോക്കണ്ട, പറയാനുള്ളത് നിങ്ങൾ പറയണം. എന്തേ കാരണോ? കാരണം എന്റെ വീട്ടിൽ എന്റെ ഭാര്യ എനിക്ക് ഭക്ഷണം പാകം ചെയ്തു തരും, എന്റെ വസ്ത്രം അതാ കഴുകി വൃത്തിയാക്കി തരും, ആ കുപ്പായം തേച്ചു തരും, എന്റെ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരും, എന്റെ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാനില്ലാത്ത സമയത്ത് എന്റെ വീട്ടിന്റെ എല്ലാ കാര്യങ്ങളും എന്റെ ഭർത്താവ് എന്റെ ഭാര്യ ശ്രദ്ധിക്കും. ഇതെല്ലാം എന്റെ ഭാര്യ ശ്രദ്ധിക്കുമ്പോൾ ആ ഭാര്യയിൽ നിന്ന് വല്ല പ്രയാസവും എനിക്കുണ്ടാകുമ്പോ ഞാൻ അതെല്ലാം ക്ഷമിക്കുകയാണ്, സഹിക്കുകയാണ്. ഇത് കേട്ടപ്പോ ഈ മനുഷ്യൻ പറയാണ്, എന്നാൽ ഞാനും അതുപോലെയാണ്, എന്റെ ഭാര്യയും എനിക്ക് ധാരാളം നല്ലത് ചെയ്യാറുണ്ടല്ലോ, നിങ്ങൾ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ ഞാനും സഹിക്കുകയാ. ഇതുപോലെയാണ് ഭർത്താക്കന്മാരൊക്കെ ചിന്തിക്കേണ്ടത്. ഭാര്യയിൽ നിന്ന് ചിലപ്പോ ചെറിയ ഒരു വിഷമകരമായ വല്ലതും ഉണ്ടായാലും നമുക്ക് വേണ്ടി എത്രയാണ് അവര് ത്യാഗം സഹിക്കുന്നത്, അത് ഭർത്താക്കന്മാര് ചിന്തിക്കണം. ആ രൂപത്തിൽ നല്ല കുടുംബ ജീവിതം നയിക്കണോ? എന്നാൽ ഇവിടത്തെ കുടുംബ ജീവിതം സ്വർഗത്തിലെത്തിക്കാൻ കഴിയുന്നു. അല്ലാഹു തആല നമ്മുടെ കുടുംബ ജീവിതങ്ങളെല്ലാം ഇതുപോലെയുള്ള കുടുംബ ജീവിതമാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഉമ്മമാരെ,
വീടുകൾ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. പുരുഷന്മാർ അവർ നിസ്കരിക്കാൻ പള്ളിയിൽ വരുമ്പോ സ്ത്രീകൾ കഴിവിന്റെ പരമാവധി വീട്ടിൽ ഇബാദത്തെടുക്കണം. നിങ്ങളെ വീടുകളെ ഖബറുകൾക്ക് തുല്യമാക്കരുത്. ലാ തജഅലു ബുയൂതകും ഖുബൂറാ, ഖബറുകൾക്ക് തുല്യമാക്കരുത് എന്ന് പറയാനുള്ള കാരണം എന്താണ്? സാധാരണ ഖബറുകളിൽ ഇബാദത്തുകൾ ഉണ്ടാകാറില്ല. അതുപോലെ നിങ്ങളെ വീടുകളാകരുത്. എപ്പോഴും നല്ല ഇബാദത്തുള്ള വീടാകണം. തഹജ്ജുദ് നിസ്കരിക്കുന്ന വീടാകണം. ഖുർആൻ ഓത്തു നിത്യമായി നടക്കുന്ന വീടാകണം. ദിക്റും സ്വലാത്തുമുള്ള വീടാകണം. തസ്ബീഹ് ഉള്ള വീടാകണം. ഇബാദത്തുകളെ കൊണ്ട് വീടുകളെ ധന്യമാക്കണോ. നിങ്ങൾ വീട്ടിൽ ഖുർആൻ ഓതുന്നത് നിങ്ങളുടെ മക്കൾ കാണണോ? കുട്ടികൾ കാണാത്ത പോലെ നിങ്ങൾ ഓതാൻ പാടില്ല. ആ കുട്ടികളുടെ കൺമുന്നിൽ വെച്ച് നിങ്ങൾ ഖുർആൻ ഓതണം. എന്നാൽ നിങ്ങളുടെ നല്ല സ്വഭാവം നിങ്ങളുടെ മക്കൾ പകർത്തു. ആ രൂപത്തിൽ ഒരു നല്ല സാഹചര്യം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കണോ? നമ്മുടെ നാട്ടിൽ ദീനിന്റെ തനിമ നിലനിർത്തണോ? അതിന് യുവാക്കളെ, നിങ്ങൾ ആരോഗ്യം മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കണോ? തോന്നിവാസങ്ങളുടെ പിന്നാലെ പോകരുത്, പരിഷ്കാരങ്ങളുടെ പിന്നാലെ പോകരുത്. നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ കഴിയണം. ഔലിയാക്കളെ സ്നേഹിക്കണോ? മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആ ഔലിയാക്കളിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കണം. അവരുടെ പ്രത്യേകമായ കാവൽ കിട്ടണം. ഔലിയാക്കളെ കുറ്റം പറയുന്നവരാകരുത്. നാട്ടുകാരക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരാകരുത്. നല്ല ഐക്യം നിലനിർത്തണോ? അർഹമുറാഹിമീനായ റബ്ബേ, ഈ പരിപാടികൾ മുഴുവനും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യണം. അല്ലാ, ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. എന്റെ മോമിനീങ്ങളും എണീറ്റ് നിൽക്കുമോ? എല്ലാ മോമിനീങ്ങളും നടുത്തേക്ക് വരണം. നമുക്ക് ദുആ ചെയ്ത് പിരിയണം. ഉമ്മമാരെ അവിടെ തന്നെ ഇരിക്കണം. നമുക്കൊരൽപ്പം സ്വലാത്തു ചൊല്ലി ദുആ ചെയ്ത് പിരിയണോ? അർഹമുറാഹിമീനായ അല്ലാ. അർഹമുറാഹിമീനായ അല്ലാ, ഈ സദസ്സിനെ കബൂൽ ചെയ്യണം. റഹ്മാനെ, ഇത്രയും നേരം ചെലവഴിച്ച സമയങ്ങള് നമുക്ക് ഖബറിൽ പ്രകാശം കിട്ടാൻ കാരണമാക്കണേ. അല്ലാ, ഇത് നമ്മുടെ അവസാനത്തെ മജ്ലിസാക്കല്ലേ റഹ്മാനെ? ഇനിയും ഒരുപാട് സദസ്സുകളിൽ സംബന്ധിക്കാൻ ഭാഗ്യം നൽകണേ. അല്ലാ, നമുക്കെല്ലാം നിന്റെ പൊരുത്തത്തിലായി നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ. അല്ലാ, പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് സലാമത്ത് നൽകണം റഹ്മാനേ. ചെറുപ്പക്കാരെ, കണ്ണ് ഹറാമിലേക്ക് നോക്കരുത്. കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കരുത്. കൽബിൽ ഹറാം ചിന്തിക്കരുത്. കൈയുകൊണ്ട് ഹറാം പിടിക്കരുത്. കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നു നീങ്ങരുത്. ദുനിയാവ് ശാശ്വതമല്ല. എപ്പോഴാണ് മരണം പറയാൻ കഴിയില്ല? ഞാൻ ഈ അടുത്ത് ഇവിടെ തൊട്ടടുത്ത സ്ഥലത്ത് തില്ലങ്കേരിയിൽ വന്നത് ഓർക്കുകയാണ്. ആ വേദിയിലുള്ള സമയത്ത് ഞാൻ ഇന്ന് ഇവിടെ ജീവനോടെ വരുമെന്ന ഉറപ്പെനിക്കില്ല. ഇനി നാളെയല്ല മറ്റന്നാള്, ആറളത്ത് വീണ്ടും വരികയാണ്. ഞാൻ ജീവനോടെ ഉണ്ടാകുമെന്നും എനിക്ക് പറയാനായിട്ടില്ല. നാളെയും ഇതുപോലെ ഒരു വേദി എനിക്ക് കാത്തിരിക്കുകയാണ്. പക്ഷേ ജീവനോടെ ഞാൻ ഉണ്ടാകുമോ പറയാനായിട്ടില്ല. ഏത് മനുഷ്യന്റെയും അവസ്ഥ ഇതാ. കണ്ടില്ലേ എത്ര ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണ് പെട്ടെന്ന് മരണപ്പെടുകയാണ്. ഈ നാട്ടുകാരനായ സലാം എന്നൊരു ചെറുപ്പക്കാരനെ ഞാൻ കേട്ടു. വരുന്ന വഴിയിൽ എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു, നിങ്ങൾ പോകുന്ന നാട്ടിൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടതാണ്. ഞാൻ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോഴും എനിക്ക് വിവരം കിട്ടി. ശരിയാണ്. അല്ലാഹുവേ,
അവരുൾപ്പെടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളിലേക്കും ഈ സദസ്സിന്റെ പ്രകാശമെത്തിക്കണേ അല്ലാ. കേവലം 10 ദിവസം മാത്രമായിട്ടുള്ളൊരു കുട്ടി, ആ കുട്ടി സുഖമില്ലാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, യാ അല്ലാ, ഇന്നത്തെ സദസ്സിൽ കുടിക്കാനുള്ള പായസം വിതരണം ചെയ്തത് അവരുടെ വകയിലാണെന്ന് അറിയാൻ സാധിച്ചു. ആ സദഖയുടെ ബർക്കത്ത് കൊണ്ട്, ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരെ ബർക്കത്ത് കൊണ്ട്, നിക്കാമിലായ ആജിലായ ഷിഫാ നൽകണേ അല്ലാ. ഈ വാല കഴിഞ്ഞ് ജീവനോടെ മടങ്ങിപ്പോകുമോ പറയാൻ കഴിയില്ല. എപ്പോഴാണ് മരണമെന്നറിയില്ല. മരിച്ചാൽ മയ്യത്ത് കൊണ്ടുപോയി ഖബറിൽ കിടത്തുമ്പോൾ കൂടെ ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളില്ല, കൂട്ടുകാരില്ല. വയല് പറയുമ്പോ സ്റ്റേജിലുള്ളവരില്ല, സദസ്സിലുള്ളവരില്ല, ഡേറ്റ് ചോദിച്ചവരില്ല, സംഘാടകരില്ല, ഒരാളുമില്ലാതെ ഒറ്റക്ക് കബറിൽ കിടക്കാൻ ഒരു ദിവസമുണ്ട്. ചെറുപ്പക്കാരാ, എത്ര മയ്യത്തുകളെയാണ് വഹിച്ചു കൊണ്ടുപോയത്. പക്ഷേ ആ ഒരു വാഹനത്തിൽ നിനക്കും കടന്നു പോകാൻ ഒരു ദിവസമുണ്ടെന്ന് നീ ഓർത്തിട്ടുണ്ടോ? ആ ബോധത്തോടെ ജീവിക്കണം. കണ്ടു കാണുന്ന ഫാഷനിന്റെ പിന്നാലെ പോകണ്ട, കല്യാണ വീട്ടിലുള്ള ആഭാസങ്ങളുടെ പിന്നാലെ പോകണ്ട, ഒരു ഹറാമിന്റെ പിന്നിലും പോകണ്ട, ഒരു അവിഹിത ബന്ധവും വേണ്ട. കൽബ് നിറയെ മദീനയുടെ രാജാവായ സമീനോ സമാൻ തുമാരേ ലിയേ, മക്കീനോ മക്കാൻ തുമാരേ ലിയേ, ചുനീനോ ചുനാ തുമാരേ ലിയേ, ബനേ ദോ ജഹാ തുമാരേ ലിയേ. ഈ ലോകം മുഴുവനും പടക്കാൻ കാരണക്കാരായ ലോക നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നറുക്കണം. ചെറുപ്പക്കാരാ, രക്ഷപ്പെട്ടുപോയി. മരിച്ച കടക്കുന്ന സമയത്ത് ആ മയ്യത്ത് സ്വീകരിക്കാ വേറെ ആരും വന്നിട്ട് കാര്യമില്ല. ഉമ്മാ മരിച്ച കിടക്കുന്ന സമയത്ത് ലോക നേതാവ് ആ മയ്യത്തിന്റെ അരികിൽ വരണം. ഹബീബായ തങ്ങൾ വന്നിട്ട് ആ മയ്യത്തൊന്ന് സ്വീകരിക്കണം. ലോക നേതാവിനെ കണ്ട് മരിക്കണം. അതിനല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. മഹാന്മാര് മരിച്ചതങ്ങനെയാണ്. ഇപ്പോൾ ചരിത്രം പറയാൻ സമയമില്ല. സയ്ദ് ഇബ്നു ഖാരിജ തങ്ങളെ ചരിത്രം കേട്ടിട്ടില്ലേ നിങ്ങൾ? മഹാനവരുകൾ മദീനയിൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ മദീനയിൽ നടന്നു പോകുമ്പോ പെട്ടെന്ന് നിലത്തങ്ങ് വീണു. നാട്ടുകാര് വന്നു നോക്കുമ്പോഴാണ് വഖത്തു വുഫിയ, മഹാനവരുകൾ വഫാത്തായിരിക്കുകയാണ്. ആ മയ്യത്ത് കൊണ്ടുപോയി വീട്ടിൽ കിടത്തുകയാണ്. ഫൈദാ ബൈനൽ ഇഷാഇനി, ഇമാം അഹ്മദുൽ ഖസ്തല്ലാനി തങ്ങളുടെ അൽ മവാഹിബുൽ ദുനിയയിൽ കാണാ, ഇതുപോലെ സാബിത്ത് ബിൻ ഖൈസ് തങ്ങൾക്കും ഇങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. കിതാബുകളിൽ ആ മയ്യത്ത് കൊണ്ടുപോയി വീട്ടിൽ കിടത്തുന്നു. മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയിലുള്ള സമയമാണ്. സ്ത്രീകൾ ഇങ്ങനെ കരയുകയാണ്. അപ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്, അൻസിതു, കരയണ്ട, ശബ്ദിക്കണ്ട, ഒച്ച വെക്കണ്ട, ബഹളം വെക്കണ്ട. ആരാണിങ്ങനെ പറഞ്ഞത്? ഒരാൾക്കും ഒരു പിടുത്തവുമില്ല.
മെല്ലെ നോക്കുമ്പോഴാണ് സംസാരിക്കുന്നത് മയ്യത്താണ് കേട്ടോ. ഹാഫിള് ഇബ്നു അബി ദുന്യ മൻ ആശ ബഅദൽ മൗത്ത് എന്ന കിതാബിൽ നൂറുകണക്കിന് സംഭവങ്ങൾ സമാനമായത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതൊന്നും ഇവിടെ പറയാൻ സമയമില്ല. ആ മയ്യത്താണ് സംസാരിക്കുന്നത്. ആ കൂട്ടുകാരടുത്തുപോയി മെല്ലെ ചെവി കൊടുത്ത് കേട്ടു, എന്താണ് ഈ മയ്യത്ത് പറയുന്നത്? വേറെ ഒന്നുമല്ല, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോക നേതാവിനെ വിളിച്ചിട്ട് സലാം പറയുകയാണ്. മരിച്ചു കിടക്കുന്ന മയ്യത്ത് സലാം പറയുകയാണോ? അതേ സലാം പറയുകയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, എന്തേ എന്നറിയാമോ, മഹാനവരുകൾ വഫാത്തായി കിടക്കുമ്പോ ആ മയ്യത്തിനെ സ്വീകരിക്കാൻ ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എത്തിപ്പോയി. തങ്ങളെ കണ്ടപ്പോ മയ്യത്ത് വിളിച്ചിട്ട് സലാം പറഞ്ഞതാ. ഇതുപോലെ മഹാന്മാർക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ആ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട് പാവങ്ങളായ നമുക്ക് ആ ഭാഗ്യം നൽകണേ റഹ്മാനെ. നമ്മുടെ മുഴുവൻ പ്രയാസങ്ങളും നിന്റെ ഹബീബായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ പരിഹരിക്കണം റഹ്മാനെ. ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, കാണാൻ കൊതിയാവുകയാണ് മരിക്കുന്നതിനു മുമ്പ്. ധാരാളം ആ ഹബീബിനെ നീ ഞങ്ങൾക്ക് കാണിക്കണേ റഹ്മാനെ. കണ്ടവർ വിളിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഹരമാണ്. നീ ഈ സദസ്സിലുള്ള മുഴുവൻ ആളുകൾക്കും മരിക്കുന്നതിനു മുമ്പായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാസ്വദിക്കാൻ നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ഈ സദസ്സ് നീ അതിന് കാരണമാക്കണേ അല്ലാ.